and welcome to Day with a Star. അപ്പോൾ ഡേ വിത്ത് എ സ്റ്റാറിന്റെ എപ്പിസോഡുമായിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം നെടുമങ്ങാട് ഭാഗത്താണ്. ഇന്ന് ഞാൻ പതിവിലേറെ കുറച്ചുകൂടി കാഷ്വൽ ആയിട്ടുള്ളൊരു ഡ്രസ് ഇട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മനുഷ്യനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ രാവിലെ മുതൽ ഞാൻ അടിമപ്പണി എടുക്കണം, പശുവിനെ കുളിപ്പിക്കേണ്ടി വരും, ഹോട്ടലിൽ പോയി വെള്ളം വേണ്ടി വരും, ഹോട്ടലിലെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, മോനെ നോക്കേണ്ടി വരും, ചിലപ്പോൾ വീട് പണി വരെ ഞാൻ എടുക്കേണ്ടി വരും. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഷ്വൽ ഡ്രസ്സിൽ വന്നിരിക്കുന്നത്. ഒത്തിരി വർഷത്തെ പരിചയമുള്ള ഒരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ പോകുന്നത്. നമ്മൾ കുറേ എന്താ പറയുന്നത് കോമഡി സീരിയൽസിലായിക്കോട്ടെ, സ്കിറ്റുകളിലായിക്കോട്ടെ, പാട്ടുകാരനായിട്ടും മിമിക്രിക്കാരനായിട്ടും ആങ്കറായിട്ടും ഒക്കെ ഈ വ്യക്തിനെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിപ്പം രാവിലെ വീടിൻ്റെ അവിടെ ചേച്ചിയുടെ വീട്, പുള്ളിക്കാരൻ്റെ ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഇല്ല, അവിടെ തോടിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടാവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഈ പച്ചയായ മനുഷ്യൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഉണ്ടോ അവിടെ? കം വിത്ത് മീ, ഫോളോ. നിങ്ങൾ കാണൂ, ഇതാണ് നിങ്ങൾ കാണുന്ന കിഷോറേട്ടൻ. അതിനെ ആരെയും എടുത്തോണ്ട് വരും ഇങ്ങോട്ട്? അല്ല, അത് തന്നെ വരുമോ? അല്ല, അന്ന് പിടിച്ചോ, എനിക്കറിയില്ലല്ലോ. ഇങ്ങനെയാണോ രാവിലെ എല്ലാ ദിവസവും? രാവിലെ നിങ്ങൾ ഒരുമിച്ചാണോ കുളിക്കുന്നത്? മൈക്കൊക്കെ വെച്ചാലേ നാട്ടുകാർക്ക് വല്ലതും കേക്കൂ. മൈക്ക് വെക്കാതെ ഫുള്ള് നനഞ്ഞിരിക്കണം. അപ്പൊ നീ, ഞാൻ ആദ്യം ശരിയാവില്ല. എന്ത്? ഇവിടെയാണോ സ്ഥലം? എവിടെയാ വീട്? എവിടെയാ? ഞാൻ അവിടെ ചേച്ചിന്റെ വീട്ടിൽ പോയി. അവിടെയാണ് വീട് പണി നടക്കുന്നു. അപ്പൊ രാവിലെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ദൈവമേ കിഷോറേട്ടൻ അമ്മ, ഞാൻ ചാടട്ടെ ഇങ്ങോട്ടേക്ക്. രാവിലെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പശുവിനെ ഇങ്ങനെ കുളിപ്പിക്കുന്നതാണ്. ഇന്ന് എന്നെ ഫാമിൽ കൊണ്ടു അല്ലേ? പിന്നെ ആടിനെ കാണിക്കും, കോഴിയെ കാണിക്കും. അമ്മേ വാ, അമ്മേ ഗുഡ് മോർണിംഗ്. വാ, ആ വാ, വരുന്നോ? കിഷോറേട്ടൻ അമ്മേനെ പരിചയപ്പെടണം. കണ്ട, രാവിലെ ഇവിടെ മൊത്തം കാണുന്ന ഇവരുടെ കുടുംബക്കാരെ മാത്രമേ നമ്മൾ കാണുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് നമ്മൾ കിഷോറേട്ടൻ അമ്മേനെയാണ് കാണുന്ന പ്രേക്ഷകരെ. ഇതാണ് കിഷോറേട്ടൻ്റെ അമ്മ. ഹായ് പറഞ്ഞോളൂ. അപ്പം ഇതാണ് കിഷോറേട്ടൻ്റെ അമ്മ. ശരിക്കും പറഞ്ഞാൽ കിഷോറേട്ടൻ്റെ അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ 4 മണിയാകുമ്പോൾ അമ്മ എണീക്കും അല്ലേ? അതെ അതെ, 4 മണിക്കാണ്. ഇപ്പം ഈ മനുഷ്യൻ കുളിപ്പിച്ച പശുവിനെ ശരിക്കും പറയുകയാണെങ്കിൽ കറക്കുന്ന അമ്മയാണ്. കിഷോറേട്ടൻ ഉള്ളപ്പം ഇവിടെ വന്ന് ഇങ്ങനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം അല്ലേ? അവനാണ് കുളിപ്പിക്കണത്. ഇപ്പം നമുക്ക് ആറ്റിൽ കൊണ്ടിറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വീട്ടിൽ ടാങ്കും ഹോസും ഒക്കെ വെച്ചിട്ടുണ്ട്, അവിടെ നിർത്തിയാണ് കുളിപ്പിക്കുന്നത്. എന്താണ് കിഷോറേട്ടനെ പറ്റി പറയാനുള്ളത്? കിഷോറേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ചാനലിൽ കണക്ക് കാണുന്ന കിഷോറേട്ടൻ എന്നല്ല, വീട്ടിൽ വന്ന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അതിനാ ഞാൻ വന്നത്. എനിക്കൊന്നും അറിയണം. അധ്വാനിക്കണ കൂട്ടത്തിലാണ്. ഇന്നലെയോ ഇന്നലെ തന്നെ ഇവിടെ കിടന്ന പുല്ലെല്ലാം വെട്ടി വീട്ടിലിട്ടിട്ടുണ്ട്. ആണ്, അതാ ഇവിടെ കിടന്ന പുല്ല്. ഇതോ ആ കീർത്തിയിരിക്കുന്ന പുല്ലിൻ്റെ അപ്പുറത്ത് കുറേ പുല്ലുണ്ടായിരുന്നു, അതിനെ വെട്ടി വിട്ടിട്ടുണ്ട്. കാരണം ഇനി വർക്കുള്ളത് കൊണ്ട് വന്ന് നിൽക്കണ ദിവസം നമ്മൾ കാണുന്ന കിഷോറേട്ടനല്ല വീട്ടിൽ വരുമ്പോൾ. വീട്ടിൽ വരുമ്പോൾ നമ്മളെ പോലെ സാധാരണക്കാരനും സാധാരണക്കാരിലും താഴെയാണ് കിഷോർ. റോഡിലുള്ളവർക്കൊക്കെ അതിശയായിരിക്കും. ആരെങ്കിലും ഇതുപോലെ ഗസ്റ്റുകൾ ആരെങ്കിലും വരണമെങ്കിൽ കിഷോറിന് വീട് എന്ന് കാണുമ്പോൾ ദോ നിൽക്കുന്ന കിഷോറൊന്ന് കാണിക്കും. എന്ന് വെച്ചാൽ ഒരു ഷർട്ടും കാണും, ഒരു കൈലിയും കാണും, അതാണ് വേഷം. ശരി, അപ്പൊ എന്തായാലും നമ്മളിന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച ചേച്ചിയുടെ അവിടുന്ന് കിഷോറേട്ടൻ പശുവിനെ കെട്ടിയിട്ട് വേഗം വരാന്ന് പറഞ്ഞു. അവിടുന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മ വരുന്നില്ലേ? പിന്നെ എന്താ സ്പെഷ്യൽ? അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ട് പോവാം. പശുവിന് പൗഡർ ഇട്ട് കുളിപ്പിച്ച് വരാൻ ഇത്ര സമയം എന്റെ കിഷോറേട്ടൻ. നിങ്ങൾ ഫുള്ള് പൂക്കളാണല്ലോ. എന്താണ് പരിപാടി? അടുക്കളയ്ക്കാം. കമ്മൺ ഗൈസ്, അടുത്ത കിഷോറേട്ടൻ അടുക്കളയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് ദോശയുണ്ട്, കേരളത്തിന്റെ ദേശീയ ഭക്ഷണം. കിഷോറേട്ടൻ ആണോ എല്ലാം കുക്ക് ചെയ്തത്? അല്ലല്ല, ഇത് ചേച്ചി കുക്ക് ചെയ്തത്. ചേച്ചിയുടെ കോർപ്പറേറ്റ് ബാങ്കിലാണ് സർവീസ്. കപ്പ ഇരിപ്പുണ്ട് അമ്മ എൻ്റെ അടുത്ത്. കപ്പ കഴിക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ട്, കപ്പ ഉണ്ട്, പിന്നെന്താ അമ്മയുള്ള ദോശ. അമ്മ എൻ്റെ അടുത്ത് കപ്പ കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. കപ്പ എടുത്തു എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുള്ള
മീനൊക്കെ ഞാൻ കഴിക്കുന്ന മുട്ട നമ്മുടെ കോഴിയുടെ നമ്മുടെ കോഴിയുടെ മുട്ടയാണ് ഞങ്ങൾ ഇന്ന് കഴിക്കുന്നത് കേട്ടോ. നാടൻ മുട്ടയാണ്. കപ്പ തൂക്കളും ഉറപ്പായാലും അച്ചാർ വേണോ? വേണ്ട, രാവിലെ അച്ചാർ വേണം. നല്ല മുട്ട കോഴിയെടുത്തന്റെ താങ്ക്സ് പറയണം. കോഴിയെടുത്ത് മുട്ട സത്യം തന്നെ ഇങ്ങനെ ഇവിടെ എല്ലാ സാധനം കഴിക്കുമെന്ന് പറയുന്നത് കറക്റ്റാണ്. ദോശ കഴിച്ചു, ചോറ് കഴിച്ചു. അപ്പൊ ഡയറ്റ് അല്ലെന്നുള്ള ഇത് മനസ്സിലായി. ഞാൻ വലിയ കാട്ടി ഡയറ്റ് ആണോ, രാവിലെ എക്സസൈസ് ഉണ്ടോ എന്നുള്ളത് ഇതിൽ നിന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവും. ഇത് തന്നെ സൂപ്പർ. എന്നിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നേ ഇതിങ്ങനെ കാണും. എന്നിട്ട് വേറെ നമ്മുടെ ഒരു ഷൂട്ടിന് വരുമ്പോ തല വെച്ച് തല വീഴുകയും ചെയ്യും. ഇതാണ് കിഷോറായിട്ട് ഇവിടെ ഫുൾ എനർജിയെ. അയ്യോ അത് രസമല്ലേ, രസം കുടിച്ചാൽ ഭയങ്കര രസം. സ്പൂൺ വേണം, സ്പൂൺ ഒന്നും വേണ്ട, ചെറുള്ള വായിൽ വെച്ചാൽ കുടിക്കും. രസം ആക്ച്വലി നല്ല രസമുണ്ട്. രസവും ചോറും കപ്പയും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ വേണ്ട, ഞാൻ എൻ്റെ വയറ് നിറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഞാൻ ചോറും രസം കൂട്ടി കഴിച്ചാലും. ഇതെന്താ കിഴങ്ങ് തോരനോ? കൊള്ളാം. ഇന്ന് മൊത്തം ഭക്ഷണമാണേ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കിഷോറിന് പേര് കഴിക്കും. നമുക്ക് എന്നിട്ട് നേരെ കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം. സ്കൂളിൽ രണ്ട് സ്കൂളുകൾ, എൽ പി സ്കൂളുണ്ട്, പഠിച്ച സ്കൂളുകൾ. എന്നിട്ട് വേണം എനിക്ക് ജീവിതകാലം ഒക്കെ ചോദിക്കാൻ വേണ്ടി. നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമല്ലേ. എന്റെ എന്റെ സത്യമായിട്ട് പറയട്ടെ, 2005 ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 9 വയസ്സ് 10 വയസ്സ് അന്ന് ഞാൻ ആദ്യം കാണുന്ന ഫസ്റ്റ് സെലിബ്രിറ്റി എന്ന് പറയുന്നത് കിഷോറേട്ട. അപ്പൊ കിഷോറേട്ടൊക്കെ അന്ന് ഈ ലൈവ് സ്കിറ്റും പിന്നെ കൗണ്ടറിന്റെ ഒക്കെ ആശാനായിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പൊ എന്റെ കൂടെ ഞാൻ ചെയ്യുന്ന, ഞാൻ ആങ്കർ ചെയ്യുന്നതാണെങ്കിലും അതിന്റെ ഒരു ഭാഗമായിട്ട് സ്കിറ്റ് ഉണ്ട്. അപ്പൊ കിഷോറിന്റെ മറ്റേ സീനാണ്, ഇത് സ്ക്രിപ്റ്റ് വരുമ്പോൾ റെഡി 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 ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇത് എനിക്കറിയില്ല, ഞാനിതൊക്കെ പഠിക്കണമല്ലോ. ഇത് കിഷോർ അതൊന്നും ഇല്ല, നിനക്ക് വായി തോന്നുന്നു പറഞ്ഞാൽ മതി എന്നാണ്. ഒരു പക്ഷെ എന്നെ ബൈഹേർട്ട് അല്ലാണ്ട് ലൈവായിട്ട് നിന്ന് കൗണ്ടർ അടിക്കാൻ പഠിപ്പിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ അന്ന് കിഷോർ അങ്കിൾന്ന് വിളിച്ചു. ഇന്ന് ഞാൻ കിഷോറേട്ടാന്ന് വിളിക്കുന്നു. കിഷോറേട്ടനാണ് ക്രെഡിറ്റ്. തീരെ പൊടിയായിരുന്നപ്പം 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും കണ്ടു. ബട്ടർഫ്ലൈസ്, അയ്യോ ആദ്യത്തെ ഷോ ആയിരുന്നു എന്റെ ബട്ടർഫ്ലൈസ് ആണ്. അതിന് എനിക്ക് സെറ്റ് കിട്ടി. അതെ, എനിക്ക് കേരളത്തിൽ പിന്നെ എനിക്ക് സെറ്റ് ഓഫ് കിട്ടാൻ ഞാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കിട്ടിയില്ലേ 2018 കിട്ടിയേ? 2018 കിഷോറേട്ടന് അപ്സരിക്കും കൂടെ ഉള്ളത് പറഞ്ഞാൽ എന്ന് പറയുന്ന സീരീസിനായിരുന്നു കിട്ടിയത്. അടിപൊളി. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ? കഴിയട്ടെ, ചുമ്മാ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി. മുട്ടയിടാൻ പറ്റും, മഞ്ഞ കഴിക്കില്ല. നീ ഒന്നും പറയണ്ട, നീ അവിടെ നോക്കി ഹായ് പറഞ്ഞാൽ മതി. ഹായ് പറഞ്ഞു. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എലീനയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഓ എന്നെ കട്ട കാടിന്റെ ഒക്കെ കൂടെ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ കിഷോറേട്ടാ, ട്രാവലിംഗിന്റെ കാര്യത്തില് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് കിഷോറേട്ടൻ. ഇത് ജനിച്ചു വളർന്ന നാട് തന്നെയല്ലേ? ഇതിന് കറക്റ്റ് സ്പോട്ട് പ്ലേസ്, ഇത് ഉഴമലക്കൽ പഞ്ചായത്ത് പരുത്തിക്കുഴി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ്. ഇതാണ് വാഴത്തോട്ടം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വാഴത്തോട്ടാണോ? ഇതാണ് 8 സെന്റ്. അത് വേറെ. കിഷോറേട്ടൻ ഫുൾ കൃഷിയിലാട്ടോ. അതായത് ഷൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ കാണുന്ന കിഷോറേട്ടൻ എന്ന് പറയുന്നത് ഫുൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. പക്ഷേ ഇന്നിപ്പോ എന്നിട്ട് പറഞ്ഞു, എങ്ങനെ മൺഡേ ടു ഫ്രൈഡേ ആണോ സാറ്റർഡേ ആണോ? മൺഡേ ടു സാറ്റർഡേ, സൺഡേ അവധിയാണ്. അപ്പൊ ഒറ്റ ദിവസം വന്നിട്ടാണോ ബാക്കി പരിപാടികളെല്ലാം ചെയ്യുന്നത്? ഞായറാഴ്ച ദിവസം പണിക്കാർ കാണും, ഞാനും കൂടെ ഉണ്ടാവും. പിന്നെ തിങ്കൾ പിന്നെ ഹോട്ടലിൽ പോയാൽ ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ ഷൂട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്നാ പോണേ. ഇതാണ് ഞാൻ പഠിച്ച എൽ പി സ്കൂൾ.
ഞാൻ നിർത്തുന്നേ ഇറങ്ങണ്ടേ പിന്നെ അയ്യോ ഇത്രോട്ട് നെത്തി നമുക്ക് ഇറങ്ങാം കുട്ടികൾക്ക് സ്വാഗതം. അതെ കറക്റ്റ് അല്ലേ? തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നര കൊല്ലത്തിന് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് ഇപ്പഴല്ലേ വരണേ? കൊല്ലങ്ങൾക്ക് ശേഷം അങ്ങനെയല്ല, ഞാൻ ഇടയ്ക്ക് ഇവിടുത്തെ പരിപാടികൾക്ക് കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. രണ്ട് കൊച്ചു കുട്ടികൾ ഹൈടെക് സ്കൂളുകളായി. അത് ഈ സർക്കാരിൻ്റെ ഒരു പുതിയ സംവിധാനത്തിലാണ്. ഇവിടെ വലിയൊരു മാവ് ഉണ്ടായിരുന്നു, മാവൊക്കെ മുറിച്ച് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ക്ലാസ് എടുക്കുക. ഇതാണ് കഞ്ഞിപ്പര, പുതിയ കഞ്ഞിപ്പര. എവിടെ പോയാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, കഞ്ഞിയായിരുന്നു പണ്ടത്തെ. കാണണ്ടല്ലേ, പണ്ടത്തെ പോലെ ഒന്നും അല്ല, വളരെ ഹൈടെക് ആണ് കഞ്ഞിയായിരുന്നത്. ഇതാ ഇപ്പൊ ചോറ പിന്നെ ഇന്ന് മീൻകറി ഉണ്ടല്ലേ, തോര അച്ചാർ മീൻകറി ഇത്രയാണ്. പക്ഷെ പണ്ടിങ്ങനെ എല്ലാരിക്കും കിഷോറേട്ടാ, ഇപ്പഴല്ലേ തേങ്ങ പിള്ളേർക്കുള്ള വെക്കി മനുഷ്യ അവിടെ പണ്ട്. സിന്ധു ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ ഇയറിൽ പഠിച്ച ആളുകളാണ്. പണ്ട് ഉപ്പുമാവ് പോലെ കഞ്ഞിപ്പര എന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ അന്ന് അമ്മയായിരുന്നു വെച്ചോണ്ടിരുന്നത് അല്ലേ? ജൂലൈ 20 അമ്മയാണ് പാചകം ചെയ്തോണ്ടിരുന്നത്. വെച്ചോണ്ടിരുന്നു അനിയത്തി. അനിയത്തി ഇവിടെയായിരുന്നു കഞ്ഞിപ്പര. അപ്പൊ കഞ്ഞിപ്പരൊക്കെ മാറി സർക്കാരിന്റെ സംവിധാനങ്ങൾ വന്നപ്പോ ചോറായി ഹൈടെക്കായി. ഇനി പതുക്കെ നമ്മുടെ ക്ലാസ് നടക്കണം, അതുകൊണ്ട് പിള്ളേരെ ശല്യപ്പെടുത്താതെ നമുക്ക് സൈഡിൽ പതുക്കെ പാത്ത് വരാം. ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ ചേച്ചിമാര് ഇവിടെ തന്നെയാണ് പഠിച്ചത്. കിഷോറേട്ടന് പിന്നെ ചേച്ചിമാരാണുള്ളത്. കിഷോറേട്ടൻ ഒറ്റ ആൺകുട്ടിയാണ്, മൂന്ന് ചേച്ചിമാരും കിഷോറേട്ടൻ. പക്ഷെ ഇപ്പൊ നേരെ ഓപ്പോസിറ്റാണ്, കിഷോറേട്ടനാണ് മൂത്തവൻ എന്ന രീതിയിൽ. ഏത് കണക്കാണോ, ഏത് കണക്കെന്നോ, ഏത് കണക്ക് മൂത്തവൻ ഇവിടെ ആയിരുന്നു പണ്ട്. ഉപ്പുമാവ് പേര, ഉപ്പുമാവ് പേര എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കണ്ട വാഴയില, ഈ വാഴയില നമ്മൾ വെട്ടിയിട്ട് വാട്ടും, വാട്ടിയിട്ട് മടക്കി നിക്കറിന്റെ പോക്കറ്റിൽ ബാക്ക് സൈഡിൽ വയ്ക്കും. അപ്പൊ നല്ല മടങ്ങി നല്ല രസകരമായിട്ടിരിക്കെ അതിന് ഉപ്പുമാവിന്റെ സമയമാകുമ്പോ പതുക്കെ പോക്കറ്റിൽ നിന്ന് എടുത്ത്. അല്ലാതെ ഈ വാഴയിലെ വാട്ടാ നമ്മൾ ഇതിന്റെ വെച്ച് കീറിപ്പോകൂലേ? ഈ പിന്നെ പണ്ട് ഇതുപോലെ ആൾക്കാരെടുത്ത് പോകുമ്പോ ഏറ്റവും കൂടുതൽ മെമ്മറി അവര് പറയുന്നത് ഈ ഉപ്പുമാവിന്റെ കഥയാണ്. ഞാനത് കേട്ട് കേട്ട് എനിക്ക് ആ ഉപ്പുമാവ് കഴിക്കാൻ മടുത്തതില്ല, കഴിക്കാൻ ആഗ്രഹം. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താ അറിയാ, ആ ടേസ്റ്റ് ഇപ്പൊ ഇല്ല. അത് ഗോതമ്പ് ഉപ്പുമാവുണ്ട്, മഞ്ഞപ്പൊടി ഉപ്പുമാവുണ്ട്. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കയറ്റി വയ്ക്കുന്ന ഒരു സാധനമാണ്. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴേക്കും ഈ ഓണത്തിന് നമ്മൾ, അതായത് വീട്ടിൽ വിരുന്നിന് വരാൻ നേരത്ത് കോഴിക്കറി വയ്ക്കില്ല ആ വർഷത്തിലൊരിക്കലും, അതുപോലെയാണ് നമ്മുടെ സ്കൂളിൽ ഈ ഗോതമ്പ് ഉപ്പുമാവ് മാറിയിട്ട് ഈ മഞ്ഞപ്പൊടി ഉപ്പുമാവ്. മഞ്ഞപ്പൊടി ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേ എന്താ ടേസ്റ്റ്. ഈ ഗോതമ്പ് ഉപ്പുമാവ് നല്ല പൊടിയന്നിയിലെന്ന് പറഞ്ഞാൽ വട്ടത്താമര ഇലയില്ലേ, വട്ടത്താമര ഇലയിൽ ബാക്കി വെക്കുന്ന പിന്നെ ഈ ഉപ്പുമാവ് ഇങ്ങനെ പൊതിഞ്ഞു വെക്കും, പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കും. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഫുൾ ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ഇതിലാണ്. ഇങ്ങനെ വെല്ലടിക്കുന്നു എന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതങ്ങോട്ട് തുറന്നിട്ടൊരു തീറ്റിയുണ്ട്. എന്റെ അബ്ബോ, ഒരു രക്ഷയില്ലാത്ത. ചേച്ചിമാരും കിഷോറേട്ടനും തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ടോ, അതോ നിങ്ങൾ എല്ലാവരും രണ്ട് രണ്ട് വർഷം വയസ്സിന്റെ വ്യത്യാസം? റോഡൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്ന് നടന്ന് താഴെ കൂടെ പറമ്പ് കൂടെ കയറി ഇത് വഴി ഇടയ്ക്ക് വെച്ച് കിഷോറേട്ടൻ കാണാതാവോ? അല്ല, നമ്മൾ അവിടെ ഇത് താഴെ വയലായിരുന്നു, ഈ ബിൽഡിങ്ങിന്റെ താഴെ. അപ്പൊ നമ്മൾ ഉച്ചയെ കാണുന്ന സമയത്ത് ഇവിടെ നിറങ്ങി പോകണം, വയലിൽ പോകും. പണ്ട് സുകുമാര സാറാണ്, സുകുമാരൻ നായർ സാറ്, ഓമാന ടീച്ചർ, കുറേ പേരുണ്ട്. അയ്യോ, അതൊക്കെ എന്താ അപ്പോഴത്തെ നമ്മളൊന്നും ഒരിക്കലും ഇവിടെ വെച്ച് ഒരു കലയൊന്നുമില്ല. ഒരു പാട്ടൊക്കെ ചിലത് ചെറുതായിട്ടൊക്കെ പാടും, അസാധ്യമായിട്ട് പാട്ട് പാടും, പാട്ട് പാടുമായിരുന്നു. പിന്നെ ഈ മുറ്റത്തൊക്കെ ഉള്ള കളികൾ, പക്ഷേ അയ്യോ അതൊക്കെ ആലോചിക്കുമ്പോൾ നാലാം ക്ലാസ് വരെ എത്തി. ഇനി നമ്മൾ നാലാം ക്ലാസ് 5, 6, 7, 8, 9, 10 അതെവിടെയാണ് അടുത്തത്? അടുത്തത് ഇവിടെ ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ഇപ്പോഴത്തെ പേര്. ഞാൻ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു ഇല്ല, അപ്പൊ ശ്രീനാരായണ ഹൈസ്കൂൾ. ഹൈസ്കൂൾ നമുക്ക് അവിടോട്ട് പോവാം. അപ്പൊ ഇവിടുത്തെ അധ്യാപകരൊക്കെ കണ്ടില്ല,
പുതിയ അധ്യാപകരെ ക്ലാസ്സിൽ പഠിപ്പിക്കുവല്ലേ ഇവിടെ ഹെഡ്മാസ്റ്റർ അതെ അതാണ് ഇതാണ് ഞാൻ പഠിച്ച സ്കൂളിലെ ഇപ്പോഴത്തെ പ്രധാന അധ്യാപകൻ ഓക്കേ എന്താ സാറിന്റെ പേര് എങ്ങനെയാ എന്റെ പേര് ഷാനവാസ് ഷാനവാസ് ഓക്കേ ഞാൻ ഇപ്പോ ഈ വർഷം കൂടെ എച്ച്എംഐ ജോയിൻ ചെയ്തേ ഉള്ളൂ അപ്പോഴാണ് കിഷോറിന് മുമ്പേ അറിയാം എന്റെ ഒരു സുഹൃത്തും കൂടെയാണ് അപ്പോൾ കിഷോർ പഠിച്ച ഒരു സ്കൂളാണെന്ന് ഞാൻ ഇവിടെ വന്ന ഉടൻ തന്നെ അറിയാൻ സാധിച്ചു അപ്പോൾ ആരോട് ഉടനെ തന്നെ സാർ ഇവിടെ വരികയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു റോട്ടറി ക്ലബിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു ഇനിയും ഞങ്ങൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ നാടിനും ഈ കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് അതായത് ഒരു കിഷോർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഫിഗറായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്കൂളിൽ നിന്നും പഠിച്ച് ഒരു സ്റ്റേറ്റ് ഫിഗറായി മാറുന്ന ഒരു വ്യക്തി അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ പ്രചോദനം തന്നെയാണ് അപ്പോൾ ഈ സ്കൂളിൽ വന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ഞങ്ങളുടെ സ്റ്റാഫുകൾ അടിപൊളി താങ്ക് യു സോ മച്ച് കേട്ടോ അതാണ് എൽ പി സ്കൂൾ 1 മുതൽ 4 വരെയുള്ള ഇത് നമ്മുടെ ഒരു പക്കാ നാട്ടുംപുറമാണ് കേട്ടോ വളരെ ഇപ്പോഴാണ് ഇവിടെ ഇത്രയും വലിയ വികസനവും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഈ ഇവിടെ നിന്ന് മുകളിലായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ മല എൽ പി എസ് സി ISR ആണ് അതാണ് ആ ബിൽഡിംഗ് പിന്നെ ഇതാണ് നമ്മുടെ പരുത്തിക്കുഴി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പാലം കുറേ കാലങ്ങൾക്ക് ശേഷം വന്നതാണ് ഇവിടെയാണ് ബസ് വന്ന് തിരിയുന്നതൊക്കെ സ്ഥലം ഭയങ്കര ഓർമ്മകളുള്ള സ്ഥലം കുറേ കാലങ്ങളാണ് ഇവിടെ വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത വെയിറ്റിംഗ് ഷെഡ് അങ്ങനെ ഇവിടുത്തെ പിള്ള പയ്യന്മാരെല്ലാവരും സംഘടിപ്പിച്ച് അവരും എല്ലാവരും സഹായിച്ച് അവരുടെ എല്ലാവരും ഞങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ചെയ്ത ശരി ഇനി ഇവിടുന്ന് നമ്മൾ ഇനി പോകുന്നതെന്ന് പറയുന്നത് 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂളിലെ 5 മുതൽ 10ാം ക്ലാസ് അത് കുറച്ചും കൂടെ ദൂരല്ലേ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ബസ്സിലോ വണ്ടി എത്ര കിലോമീറ്റർ ഉണ്ടാവും രാവിലെ കണ്ടില്ല ഒരു റോഡ് വഴിയാണെങ്കിൽ 6 കിലോമീറ്റർ എന്റെ മോനെ മറ്റേ അത് വഴിയാണെങ്കിൽ നേരത്തെ എലി കണ്ടില്ല ആ പുഴ ആ പുഴയുടെ കരയിൽ കൂടെ ഷോർട്ട്കട്ട് ഉണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് അപ്പൊ സാധാരണ അവിടെ പിന്നെ 5ാം ക്ലാസ് ആയിരുന്നു നമ്മുടെ കുറെ ഒരു വില്ലൻ ടീമുകളായി നമ്മളൊരു ടീം അങ്ങനെല്ലാരോട് ഭയങ്കര രസകരമാണ് അങ്ങ് പോകും അതുവഴി പോയി ഇതിന്റെ ഇടയിൽ ഈ ഉള്ള സ്ഥലത്തു നിന്നൊക്കെ ജാമ്പയ്ക്കും കാരക്കും ഒക്കെ പറിച്ച് തിന്ന് അങ്ങനെയാണ് അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചേട്ടാ അതായത് ഇത് നല്ല ഉള്ളിലേക്ക് ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടുന്ന് ഒരു കലാകാരൻ വളർന്ന് നമ്മുടെ അങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്ന ഈ മറ്റേ ടാർസനൊക്കെ വരുന്ന പോലത്തെ ഒരു സീൻ പോലെ എനിക്ക് തോന്നിക്കുന്നത് അപ്പൊ കലയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവിടുന്നെ ഉണ്ടായിരുന്നോ അതോ സ്കൂളിൽ പഠിക്കുമ്പോ കലോത്സവത്തിലോ അങ്ങനെ എന്തെങ്കിലും എങ്ങനെയായിരുന്നു ഈ കല വന്നത് കല വന്നത് നമ്മളൊരു ക്ലബുണ്ട് കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് പണ്ട് അതിന്റെ ലൈബ്രറി ഉണ്ട് അപ്പൊ നമ്മളൊക്കെ അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് പിന്നെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഈ പിന്നെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ക്ലബിൽ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ നമ്മുടെ ജില്ലാതല നാടക മത്സരം വയ്ക്കുമായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നുള്ള നാടകങ്ങൾ അമച്ചർ നാടകം ഞെട്ടിപ്പും ചില നാടകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നാടക പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ യുവജനോത്സവങ്ങളിൽ സജീവമായ പങ്കെടുക്കൽ ലളിതഗാനം മിമിക്രി നാടകം മോണോ ആക്ട് ഫാൻസി ഡ്രസ്സ് സകല സാധനങ്ങൾ ഏറ്റുവാങ്ങി പിന്നെ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രൊഫഷണൽ മിമിക്രി ടീമിലോട്ട് മാറി അവിടെ നിന്നായിരുന്നു പിന്നെ തുടക്കം പിന്നെ കോളേജ് ലൈഫെല്ലാം പാരൽ കോളേജിലായിരുന്നു കാര്യം ആ സമയത്ത് നമ്മൾ പ്രൊഫഷണൽ പ്രോഗ്രാമിന് പോയി തുടങ്ങി അങ്ങനെ വരുമ്പോൾ അറ്റൻഡൻസ് പ്രശ്നമാണ് കോളേജിൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ബാക്കി ഡിഗ്രി ബാക്കി ഇതും PG എല്ലാം ഫുള്ള് പ്രൈവറ്റ്
അങ്ങനത്തെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ച് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഞാനുമായിട്ടൊരു 3 വയസ്സിന്റെ പിന്നെ അതുപോലെ ഈ പിന്നെ പ്രീ ഡിഗ്രിയാണ്. അന്ന് പ്രീ ഡിഗ്രിക്ക് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു ഞാൻ പഠിപ്പിച്ചോണ്ട്. അപ്പൊ ഞാനന്ന് ഈ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിപ്പിക്കുമ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ നോക്കുമ്പോൾ ഒരു ചുള്ളം പയ്യൻ നിന്ന് ക്ലാസ് എടുക്കുന്നു. കാര്യം അവരെ അവരിൽ നിന്ന് ഒരു 3 വയസ്സിന്റെ വ്യത്യാസം. അതുകൊണ്ട് എവിടെ പോയാലും എനിക്കത് ഭയങ്കരമായിട്ട് രസമാണ്. അവരുടെ പെട്ടെന്ന് നമുക്ക് മിംഗിൾ ചെയ്യാൻ പറ്റും. അവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും നമ്മുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രേമലേഖനവും വരും. അത് അറിയുമ്പോഴാണ് കിഷോറേട്ടന്റെ പ്രേമം എങ്ങനെയായിരുന്നു അറിയണം. ചേച്ചി ബാംഗ്ലൂർ ഇപ്പൊ വർക്ക് ചെയ്യാണ് അവിടെ. അപ്പൊ പ്രേമിച്ച കഥ എനിക്കറിയണം. സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോ പ്രേമം ഉണ്ടായിരുന്നോ? ആ വ്യക്തി തന്നെയാണോ ഇപ്പൊ കൂടെ ഉള്ളത്? ഞാൻ പ്രേമിച്ച കുട്ടികളെയൊന്നും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഏത് കാര്യം വേറെ കേക്കട്ടെ, ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനിപ്പോ കല്യാണം കഴിച്ചിരിക്കുന്ന ആളിനെയാണ് പ്രേമിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രേമ വിവാഹം. ഞാൻ ഒറ്റ പെണ്ണേ കണ്ടുള്ളൂ, ഒറ്റ പെണ്ണേ കണ്ടുള്ളൂ. അവള് പിന്നെ ബാംഗ്ലൂരായിരുന്നു BSc നഴ്സിംഗ്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടം, നമ്മൾ ഈ വേഷങ്ങളിലോ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലോ വെച്ച് നമ്മൾ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ ചിന്തകളായിരിക്കണം ഏറ്റവും മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കുള്ള ഏറ്റവും വലിയൊരു ഒരു നിർബന്ധം എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, കാര്യം പറഞ്ഞാൽ മനസ്സിലാവണം. പിന്നെ പുറത്ത് പഠിച്ച കുട്ടിയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കാര്യം കുറെ കൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ആ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മൾ അശ്വതി ചേച്ചിയുടെ കാര്യം പറഞ്ഞാണ് നിർത്തിയത്. നമുക്കത് പിന്നീട് വരാം. അപ്പൊ നമുക്കിനി 6ാം ക്ലാസ് മുതൽ അല്ല 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഹൈസ്കൂൾ SNDP യോഗത്തിന്റെയാണ്. ഇവിടെ ഒരു വൻ ദേവീക്ഷേത്രമുണ്ട്, ഈ കാണുന്നത് വളരെ ലക്ഷ്മി മംഗള ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് താലൂക്കിലെ ഒരു പക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒന്നാണ് ക്ഷേത്രം. ഇതാണ് ക്ഷേത്രം, നമുക്കൊന്ന് ഇറങ്ങിട്ട്. ഇത് സ്കൂളാണോ ക്ഷേത്രമാണോ? ക്ഷേത്രം. ഇതാണ് ക്ഷേത്രം. ഇപ്പൊ ക്ഷേത്രത്തിന്റെ സമയം കഴിഞ്ഞുകൊണ്ട് അടച്ചു. ഈ ക്ഷേത്രത്തിന്റെ ഇത് ചക്രപാണി ഓഡിറ്റോറിയം. ഈ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കലാകാരന്മാർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പരിപാടി അവതരിപ്പിക്കാൻ. ഇവിടുത്തെ അതായത് ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഉത്സവ പറമ്പുള്ള സ്ഥലം ഇവിടെയാണ് തോന്നുന്നത്. ബാ ഉത്സവ പറമ്പ് കാണിച്ചു തരാം കേട്ടോ. എവിടെയാണ് സ്റ്റേജ് കിട്ടണേ? ബാ കണ്ട, ഇത് സ്കൂളിന്റെ ഗ്രൗണ്ട് ആണോ? സ്കൂളിന്റെ ഗ്രൗണ്ട് ദൂരെ കണ്ട ആ പ്ലാറ്റ്ഫോം, അതാണ് സ്റ്റേജ്. അതാണ് സ്റ്റേജ്. അവിടെ സ്റ്റേജ് കെട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പരിസരത്താണ് ഒരു 10,000-10,000 ആളുകൾ ഇതിനകത്തിരിക്കും. ഇതാണ് ഇതിൻ്റെ ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്ന സ്ഥാനം. ഇതിപ്പോൾ അതൊക്കെ ഹയർ സെക്കൻഡറി ബ്ലോക്കാണ്, നമുക്ക് താഴെ പോകാം. അവിടെ കുട്ടികളുണ്ട് എന്ന് തോന്നുന്നു തിങ്കളാഴ്ചയിലെ. ഇനി അപ്പൊ ഇവിടെയാണ് എല്ലാ കലാകാരന്മാർക്കും ഒരു തവണയെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം, ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലമാണ്. പിന്നെ ഇതാണ് ക്ഷേത്രത്തിന്റെ ഇപ്പുറത്തെ പരിസരം. ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തേയുള്ള ചെമ്പകമാണ്. പണ്ട് ഒരു ഓഡിറ്റ ക്ഷേത്രമായിരുന്നേ ഇവിടെ. കണ്ട ഇത് കണ്ട മണിയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ വലിയ വിശ്വാസമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത്, ഗുരുമന്ദിരം. ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തേ ഉള്ള ചെമ്പകമാണ്. ആ ചെമ്പകത്തിൻ്റെ പഴക്കം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത് ചെമ്പക പൂത്തൊരു വല്ലാത്ത മണമാണത്. നമ്മൾ ഉച്ചയ്ക്ക് ഇൻ്റർവൽ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടിറ്റ ഒരു ക്ഷേത്രമായിരുന്നു, ആ ഓടിറ്റ ക്ഷേത്രത്തിൻ്റെ ഈ വരാന്തയിൽ നമ്മൾ കയറി കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര ഇതാണ്. ഇത് സ്കൂളിന്റെ എൻട്രൻസ് ആണ്. ഇത് സ്കൂളിന്റെ ഇപ്പുറത്തെ സൈഡ്. ഇത് പഴയ കെട്ടിടമാണ്. ഓക്കേ, ഈ കെട്ടിടത്തിലാണോ കിഷോരേട്ടൻ പഠിച്ചത്? ഇനി ഒരുപാട് കഥകൾ പറയാനുണ്ട്. കഥകൾ ഈ ആൽമരവും അന്നുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ വാതില്. ഇതൊക്കെയാണ് ഇരിക്കാ. യാ ഇരുന്നാൽ കുറേ കാര്യങ്ങൾ പറയാം.
ആ നേരത്തെ പറഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കര ബിൽഡിംഗ് ആയിരുന്നു. എനിക്ക് അതിന് നെടുമങ്ങാട് താലൂക്കിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ്. ഇവിടെ ആയിരുന്നു ലേഡീസ് സ്റ്റാഫ് റൂം. മറ്റേ നീലക്കുറിഞ്ഞി പൂക്ക് പോലെയാണ്, രണ്ടു മൂന്ന് പെൺകുട്ടികളെ കാണണമെങ്കിൽ അവിടെ നിന്ന് അവര് നടന്ന് ഇതിന്റെ പിറകിലാണ് പൈപ്പ്. ഈ പിറകിലത്തെ പൈപ്പിൽ കൈയിഴുവാൻ വേണ്ടി പെൺകുട്ടികൾ വരുമ്പോ തെറ്റുപറ്റ ആൺകുട്ടികൾ അങ്ങോട്ട് ചെടുപ്പോ ഒരാൾ എന്റെ 7 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് മാറും. അപ്പൊ അന്ന് സജി സാറായിരുന്നു ഫിസിക്സ് പഠിപ്പിക്കുക. സജി സാറാണ് ഈ 10A-ലെ 10B-ലെ ക്ലാസ് ടീച്ചറാണ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പ്രഭാവ് ടീച്ചറാണ്. അന്ന് ആനന്ദവല്ലി ടീച്ചറുണ്ട്, പ്രഭാവ് ടീച്ചറുണ്ട്, ഉഷ ടീച്ചറുണ്ട്, പിന്നെ വിജയകുമാർ സാറുണ്ട്. ഈ ഒരുപാട് പേര്, ഗോപാലേഷ് സാറ്, പ്രഭാകർ സാറ്, പിന്നെ ആനന്ദവല്ലി ടീച്ചർ, തങ്കപ്പ സാറ്, അങ്ങനെ ഓമന ടീച്ചർ, രത്നമ്മ ടീച്ചർ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ ഏറ്റവും ചെറുത് ഞങ്ങൾ 4-5 പേരാണ്. ബാക്കി വലിയ മറ്റേ താടി മീശയൊക്കെയുള്ള കീടുകളുണ്ട്. താടി മീശയൊക്കെ ഞാനൊക്കെ ആവറേജ് ഞങ്ങളുടെ ഒരു 5 പേരൊക്കെ ഒരേ സൈസിലുള്ള ആളുകൾ. ബാക്കിയൊക്കെ ഉള്ള കടാകടിയന്മാരായ മുനീർ, സുലൈമാൻ, റഹീബ്, ഷാഫി, കുറെ ഉണ്ടായിരുന്നു. അനിൽ പോവുക. ഇവിടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കരമനയാർ. കരമനയാർ അതായത് അരുവിക്കര ഡാം കഴിഞ്ഞ അങ്ങനെ മെയ്യാർ കരമനയാറ്റിലേക്ക് വരുന്നതാണ്. അപ്പൊ ഉച്ചക്കൊക്കെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ നേരത്തെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ കരമനയാറ്റിന്റെ സൈഡിൽ പോകും. അവിടെ ചെന്ന് കുളിക്കും. ശ്യാമിന്റെ വീട് ഇവിടെ എന്റെ കൂടെ പഠിച്ചു. ഇപ്പൊ ഉച്ചക്കത്തെ ബ്രേക്കിൽ പോയി കുളിക്കും. ഭയങ്കര രസമായിരുന്നു. അല്ലെ, വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളിക്കൂല, കാര്യം ഉച്ചയ്ക്ക് കുളിക്കൂ. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം നമ്മുടെ പ്രവാര സാറാണ് തോന്നുന്നത്, എല്ലാരും ഇവിടുന്ന് ന്യൂസ് കിട്ടി ഇവിടെ ഇവന്മാര് പോണത് ചാടാൻ വേണ്ടിയിട്ടാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴമാണ് ഈ മണലൂറ്റുള്ളത് കൊണ്ട്. അന്ന് ആ സമയത്തൊക്കെ ഇതിനകത്ത് ചാടി കഴിഞ്ഞാൽ കയത്തിൽ വന്നു കഴിഞ്ഞാൽ മുങ്ങി ഇത് ഭയങ്കര നമുക്കൊന്നും അങ്ങനെയുള്ള അതൊന്നും അറിയേണ്ട കാര്യമല്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിങ്കൽ പ്രവാര സാറ് നേരെ വരികയും പിന്നെ ഒരു അത് നനഞ്ഞ് നിൽക്കണം അവിടെ വന്നു നനഞ്ഞു നിൽക്കണം നിക്കാറിൽ പിടിച്ച് പിറകിലേക്ക് നിർത്തി. ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്, പാട്ടർ തോറ്റിട്ട്. ആ പമ്പ് ഹൗസിന്റെ അവിടെ എപ്പോഴാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം, അവിടെയാണ് ചാടാൻ പറ്റും. അവിടെ വന്ന് നനഞ്ഞു നിൽക്കണം നിക്കറോട് കൂടി നിൽക്കണമെങ്കിൽ നല്ല ചൂരിലിട്ട് ആ അടി എന്ന് പറഞ്ഞാൽ എല്ലമ്മയ്യോ ഒരെണ്ണം കിട്ടുമ്പോ സുള്ളന ഒരു പിടിയൊക്കെ പിടിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഭയങ്കര ഓർമ്മ. പ്രവാര സാറ് ഇനിയിപ്പോ ആദ്യം അവിടെ ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മിക്സർ ക്ലാസ് എല്ലാം പെമ്പിള്ള കൈ കഴുകാൻ പൈപ്പ് നെസ്റ്റ് അത് കാണാം. മാനേജ്മെന്റ് ദുഷ്ടന്മാർ ഇടിച്ചു കളഞ്ഞേ ഓർമ്മകൾ എന്റെ പോയി. അതിന്റെ ഇതായിരിക്കും ഈ കിടക്കുന്നത്. ഈ കരിങ്കല്ലില്ലേ, ഈ കരിങ്കല്ല് കെട്ടിരിക്കുന്ന ഈ ഭാഗത്തായിരുന്നു പെൺകുട്ടികൾ ക്യൂ ആയിട്ട് നിന്ന് വരിയായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. ഞങ്ങളുടെ ക്ലാസ് എവിടെയെന്നറിയാമോ? ഇതിനപ്പുറത്ത് ഇതൊരു എൽ ഷേപ്പിലുള്ള വേറൊരു ക്ലാസ്സാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്നാ കാണാം. ഈ ബിൽഡിംഗ് ഒക്കെ പുതിയതാണ്, ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തുള്ളതല്ല. ഇവിടെ ആയിരുന്നു ഈ പറഞ്ഞ ഇവിടെ വരുമ്പോ നമ്മള് അത് വഴി ക്രോസ് ചെയ്ത് വരുന്നു. ഒരു കാര്യമില്ലാതെ ഒരു ഒരാള് തന്നെ ഇപ്പൊ നമ്മളിൽ ഒരാള് തന്നെ 2 പേരൊക്കെ ഒരാളിനെ നോക്കും. അത് പിന്നെ അവർക്ക് മാത്രമേ അറിയാതുള്ളൂ. അതുവരെ അപ്പൊ ഉച്ച വരെ ഈ കുട്ടിയെ കാണണം എന്നുള്ളത് ഉള്ളോണ്ട് ഉള്ള മാന്യം പിന്നെ അഴുക്കൊന്നും പറ്റിക്കില്ല. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ സമയത്താണ് തോന്നുന്നത് യൂണിഫോം ഇവിടെ വന്നത്, അല്ലെങ്കിൽ പിന്നെ മൊത്തം കളർ ഡ്രസ്സായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പഴയ ക്ലാസ്. ഇതാണ് നമ്മുടെ കലാപ്രവർത്തനം തുടങ്ങുന്നത്. കലാപ്രവർത്തനം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ഇതാണ് മുണ്ടശ്ശേരി ഹാൾ. മുണ്ടശ്ശേരി ഹാൾ എന്ന് പറയുന്നത് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് മുണ്ടശ്ശേരി ഹാൾ എന്ന് പറയുമ്പോഴേ നമുക്ക് അറിഞ്ഞൂടെ ഇരുന്നത് യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ വെച്ചാണ്. പിന്നെ അപ്പുറത്തൊരു കെട്ടിടം ഉണ്ട്, പക്ഷെ ഭൂരിഭാഗവും ഇവിടെ വെച്ചാണ് യൂത്ത് ഫെസ്റ്റിവൽ. ഇങ്ങനെ മുണ്ടശ്ശേരി ഹാൾ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഞങ്ങൾ പഠിക്കാൻ നേരത്തെ ഇത് എന്തിനിടെ മുണ്ടശ്ശേരി ഹാൾ എന്ന് പേരിട്ടത്? അന്നൊക്കെ പിന്നീട് നമുക്ക് വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത്, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മരണാർത്ഥം
ലളിതഗാനം പദ്യപാരായണം നാടകം ഒരു ധ്യാപര യുഗസന്ധിയിൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ പിന്നെ കുറച്ചുകൂടെ നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലല്ലോ പാട്ടുപാടി മഴ പെയ്ച്ച താൻസൻ അതിനുശേഷം പാട്ടുപാടി മഴ പെയ്ച്ചത് ഞാനാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ ടീച്ചർമാരാണ് ഞാൻ അങ്ങനത്തവനായി മാറി അവരെ കൂടെ കണ്ടിട്ടു ഇതാണ് പത്താം ക്ലാസ്സിൽ ഞാൻ പഠിച്ച ക്ലാസ് പത്ത് ഈ പ്രഭാത ടീച്ചറാണ് അല്ലല്ല പ്രഭാത ടീച്ചറാണ് പിന്നെ ക്ലാസ് ടീച്ചറാണ് ഇതാണ് പഴയ ബിൽഡിംഗ് റോൾ നമ്പർ ഓർക്കുന്നുണ്ടോ റോൾ നമ്പർ ഒന്നുമില്ല പേര് വിളിക്കും അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു പ്രോക്സി ഒന്നുമില്ല അതൊന്നും നിങ്ങളുടെ കാലഘട്ടത്തിലല്ലേ ഇവിടെ നിന്ന് നീട്ടി ഒരു വിളിയുണ്ട് അപ്പൊ ആള് ജീവിച്ചിരിപ്പോട്ടെ നമ്മള് പ്രസന്റ് ചെയ്ത് പറയണം പഠിപ്പിച്ച കുട്ടികളിവിടെ ടീച്ചർമാരായിട്ട് പോകണം ഞാൻ പഠിപ്പിച്ച ഈ കിഷോറിനെ പഠിപ്പിക്കാൻ നേരത്തെ ഭയങ്കര ദുഷ്ടനായിരുന്നോ സാറ് ബാബായിരുന്നു അത്ര അറിഞ്ഞാൽ മതി സാറ് ബാബായിരുന്നു ആദ്യമായിട്ടാണ് കിഷോറിനെ പഠിപ്പിച്ച ഒരു കുട്ടി വേറൊരു അധ്യാപികയായിട്ട് ഒരു സ്കൂളിൽ ഞാൻ കാണുന്നത് പണിഷ്മെന്റ് ഒക്കെ കുറെ തരുമായിരുന്നോ ഇത് രണ്ട് കാര്യം മാസ്ക് ശകലം മാറ്റാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് പിന്നെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഭാര്യയും കൂടെ രതീഷ് ഇപ്പൊ പ്രിൻസിപ്പാൾ അല്ലേ വി എച്ച് എസ് ഏത് സ്കൂളിലാണ് മഞ്ച അതായത് നെടുമങ്ങാട് പോളിടെക്നിക്കിന്റെ കൂടെ ഒരു ഇതുണ്ട് സയൻസ് അല്ല പഠിക്കുന്ന സയൻസ് സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു നീ പിന്നെ ആരും കരുതുന്നു മഞ്ജു അല്ലേ മഞ്ജു അല്ല അയ്യപ്പൻ ഈ അജീഷ് ലാൽ എന്ന് പറയുന്നത് താര ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ ലാബ് അസിസ്റ്റന്റ് ആണ് അല്ലേ അജീഷ് ലാൽ ലാബ് ബാച്ച് സൂപ്പർ സൂപ്പർ പഠിക്കുമ്പോൾ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു ആ സ്കൂളിൽ തന്നെ അധ്യാപികയായി ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ അവിടെ പഠിപ്പിക്കുന്നു എന്റെ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ട് നടക്കട്ടെ അവിടെ ചുമ്മാ പറഞ്ഞു ഞാൻ ഭയങ്കര അടിയായിരുന്നു ഇത് വേറൊരു സ്റ്റാഫ് റൂമാണ് ഈ പണ്ട് ഇത് അധ്യാപകരുടെ അതായത് മെയിൻ സാറന്മാരുടെ സ്റ്റാഫ് റൂമായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് അപ്പൊ ഞാൻ പഠിപ്പിച്ച ആരെങ്കിലും കിഷോറിനെ പഠിപ്പിച്ച കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അവർക്ക് വരാൻ താല്പര്യം കിഷോറിനെ പേടിച്ചിട്ട് ഇപ്പം കൊടുക്കുമെന്നുള്ളൊരു പേടിയാണ് കിഷോറടൻ പഠിപ്പിച്ച വേറെ രണ്ട് കുട്ടികളും ഇവിടെയുണ്ട് ഇപ്പൊ ഇവിടുത്തെ അധ്യാപകരാണ് എന്താ പേരെന്ന എന്റെ പേര് അശ്വതി അശ്വതി അച്ഛൻ അച്ഛൻ ഇങ്ങോട്ടേക്ക് നിൽക്കാവോ എന്നിട്ട് കിഷോറടൻ പണ്ട് പഠിപ്പിക്കുമ്പോ എങ്ങനെ ഭയങ്കര പാവമായിരുന്നോ ഞങ്ങള് ട്യൂട്ടോറിയലാണ് പഠിപ്പിച്ചിട്ടുള്ളത് സാറ് ജി പി എം ക്ലാസ് ആരും മിസ് ചെയ്യാറില്ല സാറിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ അത്രക്ക് എന്താണ് തമാശയാണ് അല്ല പഠിപ്പിക്കുന്നതിന് ഇടയ്ക്ക് പോഷൻ എടുക്കുന്നതിന് ഇടയ്ക്ക് ക്രൂരൻ പക്ഷെ അതുകൊണ്ട് എനിക്ക് നല്ല കുറെ വിദ്യാർത്ഥികൾ കിട്ടി നമ്മളെ ഏത് സ്പേസിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മളെ തിരിച്ചറിയുമോ വളരെ സ്നേഹം ഏറ്റവും കൂടുതൽ അടി കൊടുത്തവരാണ് ഏറ്റവും കൂടുതൽ സ്നേഹം പിന്നെ അടി കൊടുത്തിട്ട് എനിക്ക് വിരോധമുള്ള ഞാൻ ഈ അടുത്ത കാലം ദുബായിലേക്ക് പോയപ്പോൾ ഞാൻ പഠിപ്പിച്ച പേര് വരില്ല നിങ്ങൾ ബാച്ചിലാണെന്ന് തോന്നുന്നു ഈ അവൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണമല്ലോ അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ അവളും ഹസ്ബൻഡുമായിട്ട് അവിടെ നിൽക്കുന്നു പിന്നെ പ്രോഗ്രാം കഴിഞ്ഞു വന്ന് ഞാൻ കണ്ടതിന് ശേഷം പോകാൻ നേരത്ത് എൻ്റെ കൂമ്പി കുത്തുന്ന ഒരു ചോദ്യം പണിയൊന്നും ആയില്ലേ ഇല്ലേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതോടുകൂടി അല്ല അവൾ വിചാരിച്ച അതോടുകൂടി ഞാൻ ഡിംബോ ഞാൻ ഇനി വിളിച്ചു ചോദിച്ചു നീ നിന്റെ മാപ്പിള ഒരു മാസം വാങ്ങിക്കണ ശമ്പളം ഞാൻ ഒരു ഷോയ്ക്ക് വാങ്ങി ഭയങ്കര രസമാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇല്ല
നമ്മുടെയൊക്കെ വലിയ പ്രശ്നം അതാണ്. പക്ഷെ എങ്കിലും നമ്മളിവിടെ തളരാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടം. അപ്പൊ ഫോട്ടോ എടുക്കാം വാടേ. ഇതാണ് ഞാനൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീടൊക്കെയാണ് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി വന്നത്. പ്ലസ് വൺ പ്ലസ് ടു 11-12 നീ 11-12 ആയിരുന്നല്ലേ. ഇപ്പോഴല്ലേ പൂജാതയായത്. അതിന് തൊട്ടു മുമ്പേ ഈ കടന്ന ഈ കാണുന്ന സ്റ്റേജിൻ്റെ പരിസരങ്ങളായിരുന്നു. പിന്നീട് ഇവിടെ ബിൽഡിംഗ് വന്നപ്പോഴാണ് ഇത് കുറച്ചുകൂടെ കുറഞ്ഞത്, ഈ ഏരിയ കുറഞ്ഞത്. ഇതാണ് അമ്പലത്തിന്റെ ഉത്സവമൊക്കെ നടക്കുമ്പോൾ അതിന്റെ പറമ്പായിരുന്നു, ഇത്രയും പറമ്പായിരുന്നു. ഈ ഓഡിറ്റോറിയം കെട്ടിയ സ്ഥലം അതൊക്കെ പറമ്പായിരുന്നു. ഭയങ്കരമായ അയ്യോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു. മൂന്ന് പ്രാവശ്യം, മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അല്ലല്ല മിമിക്രി പ്രൊഫഷണൽ. പിന്നെ ഞാൻ സുരാജ്, പിന്നെ അതിന് തൊട്ടു മുമ്പ് ഞാൻ പ്രദീപ്, നമ്മുടെ പ്രദീപ് റിയാസ്, റിയാസ് പ്രദീപ്, ജോബിച്ചേട്ടൻ, ഞങ്ങളെല്ലാവരും ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ വലിയ ആഗ്രഹമാണ്. അതിനുശേഷം കേരളത്തിലെ എണ്ണം പറഞ്ഞ പല കലാകാരന്മാരും, ഈ കഴിഞ്ഞ വർഷം ശങ്കരകുട്ടിമാരുണ്ടായിരുന്നു, എല്ലാവരും എല്ലാവരും. പിന്നെ ഈ അടുത്ത കാലത്ത് ഇവിടുത്തെ ഭരണസമിതിയൊക്കെ മാറിയതിന് ശേഷം ഈ പുതിയ ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞൊരു ശൈലജ ടീച്ചറായിരുന്നു നമ്മുടെ പുരസ്കാരം ഏറ്റുവാങ്ങി. ഓരോ വർഷത്തെയും വിശിഷ്ട സേവനത്തിനുള്ള മൊത്തത്തിലുള്ള ഭയങ്കര അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ വെറും ഉത്സവം മാത്രമല്ലേ നടക്കുന്നത്, രക്തദാന ക്യാമ്പ് അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. രക്തദാന ക്യാമ്പ്, രക്തദാന ക്യാമ്പ് അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര. പിന്നെ എല്ലാ ദിവസവും ഓരോ വിഷയത്തിന്റെ ക്ലാസ്സുകളുണ്ട്. കൃഷിയെ കുറിച്ച്, സ്ത്രീ ശാക്തീകരണം, ബോധവൽക്കരണം, പെരുമാറ്റം, അങ്ങനെ അതാണ് ഉത്സവം. ഡെയിലി ഈ അമ്മമാരെ എല്ലാവരെയും സംഘടിപ്പിച്ചോട്ടുള്ള അങ്ങനെ പരിപാടി, കുട്ടികളെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി. അതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് എനിക്ക് വിശ്വാസമുണ്ട്. അതാണ് ഇവിടുത്തെ പേര്. വിശ്വാസമുണ്ട്, ഉത്സവമുണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, പിന്നെ ക്ലാസ്സുകളുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. അങ്ങനെയുള്ളൊരു എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഭയങ്കര രസകരമായ ഉത്സവം. ഇവിടെ ഈ സ്കൂളിലും ഞങ്ങൾ മഴ നനഞ്ഞ് ഓടിയിട്ടുണ്ട്. അത് ഭയങ്കര നോക്ലാച്ചിയാണ്, നോക്ലാച്ചി എൻ്റെ പൊന്നെ. ഹയർ സെക്കൻഡറി ബ്ലോക്ക്, ഹയർ സെക്കൻഡറി ബ്ലോക്കാണ്. ഭയങ്കര മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഈ പറഞ്ഞ സ്ഥലം 20 രൂപയ്ക്ക് ജനകീയ ഹോട്ടൽ. ജനകീയ ഹോട്ടൽ നമ്മുടെ ഈ പഞ്ചായത്തില്, അതായത് സർക്കാരിലെ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ 20 രൂപയ്ക്ക് എന്റെ ഓർമ്മയിൽ ഊണൊന്നും കിട്ടിയ ചരിത്രം ഉണ്ടായിട്ടില്ല. 20 രൂപയ്ക്ക് ഞങ്ങൾക്ക് മറ്റേ ചിപ്സ് ഒക്കെ കിട്ടും. അപ്പൊ ഇവിടെ കേരളത്തിലെ ഉടനീളം എല്ലാ പഞ്ചായത്തുകളിലും സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയാണ്, 20 രൂപയ്ക്ക് ജനകീയ ഹോട്ടൽ. ഞങ്ങളുടെ ജനകീയ ഹോട്ടൽ കാണണം കേട്ടോ. അതൊക്കെ തുടങ്ങാൻ നേരത്തെ അവിടത്തേക്കുള്ള ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുത്തത്, സർവീസ് സഹകരണ ബാങ്ക്, TV വാങ്ങിച്ചു കൊടുത്തത് വേറെ ആളുകള്, സന്നദ്ധ സേവന പ്രവർത്തകര്, മിക്സി വാങ്ങിച്ചു കൊടുത്തത് വേറെ, ഗ്രൈൻഡർ വാങ്ങിച്ചു കൊടുത്തത്, അങ്ങനെ എല്ലാ ജനകീയമായ കൂട്ടായ്മയിലൊരു ജനകീയ ഹോട്ടൽ. നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാം. ഇച്ചിരി മഴയാണ്, അതുകൊണ്ട് നമ്മള് വേഗം തന്നെ ഹോട്ടലിലേക്ക് കയറിയിട്ട് ഉള്ളി ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അല്ലേ. ഇത് ഷൈൻ, പുഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ 1.5 കൊല്ലമായി കോവിഡിന്റെ മുന്നണി പോരാളിയാണ്. ഈ ജനകീയ ഹോട്ടലിന്റെ ചാർജ് പറഞ്ഞ രണ്ടു പേർക്കാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മഞ്ജു. മഞ്ജു ഓടിവാ, മഞ്ജു ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ സെക്രട്ടറി. അഞ്ചുപേരുണ്ട്.
പഞ്ചായത്ത് മെമ്പറാണ് ചാർജ് ഇതിന്റെ. വാ അടുത്ത ആളുതാ. പേരൊക്കെ പറഞ്ഞു തുടങ്ങി. ഇങ്ങോട്ട് വാ. ഇത് മഞ്ജു. രാഗിയുണ്ട്. ഇനി ഒരാളുണ്ട്. ചോറ കിട്ടുന്നില്ല. ഇനി ഒരാളാര? മഞ്ജുവല. ചോറ കിട്ടുന്നില്ല. ഈ കുടുംബശ്രീ കുടുംബശ്രീ മാത്രമല്ല, ഇതൊരു ജനകീയ ഹോട്ടലാണ്. ഈ ഹോട്ടലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ജനകീയ ടി വി വാങ്ങിച്ചു വന്നു. ടി വി വാങ്ങിച്ചത് ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത, ജയലളിത. അവരാണ് ടി വി സ്പോൺസർ ചെയ്തത്. ഫ്രിഡ്ജ സഹകരണ സംഘം, നമ്മുടെ കുഴിമലകൾ കോർപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ ഗ്രൈൻഡർ ശാലിനി ചേച്ചി. സകല രാഷ്ട്രീയക്കാരും യുവജന സംഘടനകളും ആളുകളുമാണ്. പഞ്ചായത്ത് ജീവനക്കാരാണ് പിന്നെ ഇതിന്റെ ഒരു നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തു കൂടെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നമ്മുടെ പിന്നെ അശോകനാണ് ഇതിന്റെ ഒരു നോഡൽ ഓഫീസർ എന്ന് പറയുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ, ഞാൻ പല ന്യൂസ് ചാനലിലും ഞാൻ പറയാറുണ്ട്, എൻ്റെ ചർച്ച ചെയ്ത് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ പഞ്ചായത്തിലുള്ള നിങ്ങൾക്ക് കാണാൻ ഹൈടെക് ആയിട്ടുള്ള ഒരു സാധനം. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഭക്ഷണം നല്ല അമ്മമാരും ഉണ്ടാകും. ഇത് അടുത്തൊരു നമ്മുടെ ജീവനക്കാരിയാണ് മഞ്ജുകല. ഈ ചമ്മന്തി അരച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നു. ചെറിയുള്ളി ഉപ്പ് ഇഞ്ചി. സോറി, 100,000 ഇല്ലാത്ത സാധനം. എനിക്ക് മാങ്ങയാണ് അതിൽ ഇഷ്ടപ്പെട്ടത്. മാങ്ങ ഇച്ചിരി എടുത്തോണ്ട് പോയിരുന്നു അച്ചാറ്. മാങ്ങ ഓ സൂപ്പർ. അവിയല്. ഇതാണ് എൻ്റെ പഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിലെ രുചികരമായ ഭക്ഷണം. എല്ലാം ചേച്ചിമാരാ തയ്യാറാക്കുന്നത്. 20 രൂപയ്ക്കുള്ള ഈ രുചികരമായ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാ പോരാതെ ന്യൂസ് ചാനലിൽ നിന്ന് പോരാടിയത്. അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ പിന്നെ എനീനെ വന്ന പറഞ്ഞു ഇതുകൂടെ നമുക്കൊന്ന് ഉൾപ്പെടുത്തണം. കാര്യം ഒരു കൂട്ടം സ്ത്രീകളുടെ കഠിനാധ്വാനമാണ് ഇതിൻ്റെ പിന്നിൽ. 20 രൂപയ്ക്ക് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അപ്പൊ ഇനി അടുത്ത് വിശേഷങ്ങളുണ്ടേ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പറ്റൂല. നമ്മൾ കഴിച്ചിട്ടേ. നല്ല മഴ കേട്ടാ, പെട്ടെന്ന് ഇറങ്ങും. കഴിക്കട്ടെ. ഇനി നമ്മൾ കടയിൽ പോകണം. അതിന് തൊട്ടു മുമ്പേ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയുണ്ട്, നമ്മൾ തുണിയൊക്കെ എടുക്കണ്ടേ. അവിടെ ജസ്റ്റ് ഒന്ന് അവനെ കണ്ട് കാറ്റ പറഞ്ഞിട്ട് നേരെ പോകും. ഭയങ്കര മഴ കേട്ടാ, ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പെരും മഴയിൽ നമ്മള് ലഞ്ച് നൈസായിട്ട് ജനകീയ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് നമ്മളിപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് നമുക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ അധികം സംസാരിക്കാനോ ഒന്നും പറ്റാതിരുന്നത്. അപ്പം നമ്മൾ രാവിലെ പോലും ഇത്ര ഇടം വരെ കൊണ്ടു നടക്കുന്ന ഈ വ്യക്തിയുടെ പേര്, ഈ വ്യക്തിയുമായിട്ട് താങ്കളുടെ ബന്ധം ഇതിൽ നിന്നും കൂടെ എങ്കിലും കുറച്ച് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ കിട്ടണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു.
ഇത് എന്റെ മരുമകനുണ്ട്, ചെമ്മൂത്ത ചേച്ചിയുടെ മകൻ അരുൺ. അരുണിന്റെ കമ്പനിയാണ്, എന്റെ കമ്പനിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുകയും ഇടപെടുകയും ചെയ്യുന്ന നമ്മളെ ഇങ്ങനെയുള്ള കുറെ പേര്, ജിഷ്ണു, വിഷ്ണു, യവൻ, എന്റെ അനിയന്മാർ കുറെ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ വിളിച്ച ആ അപ്പോ വരും. ഞാൻ അത്യാവശ്യം അവന്മാരെ പോറ്റുന്നു, പോറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നാ അങ്ങനെ ഒരു വാചകം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ, നമ്മളെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വഴി തെറ്റിക്കാണ്ട് ഗൈഡ് ചെയ്തിട്ട്. നീ വരുമ്പോൾ ഇതാണ് നമ്മള് ഞാൻ ഇവിടെ വരുമ്പോ തുണി എടുക്കുന്ന കട, കസിൻസ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ കൂടെ കൂടെ ഒന്ന് കേറിട്ടോ. ഓഫ് കോഴ്സ് യെസ്, നമുക്ക് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യണം. നമ്മള് നേരത്തെ പോലെ അറിയാവുന്ന ഒരു രക്ഷയാണ് പർച്ചേസ് കമ്പനി. ഏകദേശം ഓൾമോസ്റ്റ് കുടുംബക്കാരും കുടുംബ ഫാമിലിയോട് കൂടി വന്ന് പർച്ചേസ് ചെയ്യാണ്. പർച്ചേസ് ഒന്നുമില്ല, എനിക്ക് തോന്നുമ്പോ ഞാൻ വരും, അമ്മയുണ്ട് പറയാൻ കേറി എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടൊക്കെ പോകും. സമയത്താണ് സാധാരണ എപ്പോഴും വരാറ്. അപ്പൊ ഒന്ന് കേറി കാണാം. ഇത് ടീഷർട്ട് എനിക്ക് എലീനാ സെലക്ട് ചെയ്യും. എന്നിട്ട് ഇത് മറ്റേ പ്രോഗ്രാമിൽ ഇട്ടുണ്ട് എന്നിട്ട് പറയണം എലീന തന്നതാന്ന് പറയണം. എങ്ങനെയുണ്ട്? ഞങ്ങളെ എലീന, ഞങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള ഈ അമീനെ കുറിച്ച് എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കടയിൽ നിന്ന് തുടങ്ങിയാണ് കൊച്ചുകട. ഞാനൊക്കെ അത് ഒരിക്കലും സ്വപ്നം പോലും കാണാത്തതാണ്, ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൽ ഒരുപാട് എഫേർട്ടുണ്ട്. ഞാൻ 10-18 വർഷത്തോളം ഒരു എബ്രോഡ് ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മളെ പോലെ സൗഹൃദം ഉണ്ടായിരുന്നു. അതിങ്ങനെ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് അവിടെ നിന്നിട്ടാണ് ഞാൻ ഒരു ആദ്യ ഷോപ്പ് ചെയ്തത്. ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ വേറെ കുറച്ച് ഒരു 2000 സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു വേറെ സ്ഥലത്തൊരു ചെറിയ ഷോപ്പായിരുന്നു. അത് അവിടെ നിന്നിട്ട് അത് ഞാനൊരു പരീക്ഷണാർത്ഥം ഇത് സ്റ്റഡി ചെയ്യണമല്ലോ, ഈ മാർക്കറ്റ് എന്താണെന്നും ഫീൽഡ് എന്താണെന്നും അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അത് തുടങ്ങുന്നതിന് ഇടയ്ക്ക് അതിനുശേഷമാണ് ഈ സ്ഥലം ഇവിടെ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോൾ ഒരു ഈ ഒരു ലെവലെത്തിയും ഇവിടെയൊക്കെ സഹകരണവും സൗഹാർദ്ദവും ഒക്കെ കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഇതും കൂടെ കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ്. അവരെപ്പോഴും ഒരു സാധാരണക്കാരനാണ്, അത് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ മാത്രമല്ല ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 10 രൂപ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ പോലും ഒരു 2 രൂപ വെളിയിൽ കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്, അതാണ് നമ്മുടെ ഒരു വലിയൊരു സൗഹൃദം. അതാണ് അപ്പൊ ഇനി നോക്കാം. അംജത്തേടേ ഇങ്ങോട്ട് വാ. സാധാരണ മലയാളി വരാൻ നിറഞ്ഞ മക്കളെ വീട്ടിൽ ഇരിക്കും. ഇതങ്ങനെയല്ല, ഇത് പഠിക്കണം. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? വേണേ ചേട്ടേ ആ മാസ്ക് മാറ്റി. അവനെ കുറിച്ച് നീ എന്നെ ചെയ്യുന്നു. പുതിയ ഫാഷൻ സാധനങ്ങളെ നമ്മളെക്കാളും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്ക് വന്ന സാധനങ്ങൾ എടുത്തു തന്നിട്ടോ. ഞാൻ പൈസ കൊടുക്കും.
അങ്ങനെ പറയരുത്, ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തരും പ്ലീസ്. എന്നാ ഒരെണ്ണം പ്രിയ ഒരെണ്ണം ഗിഫ്റ്റ് കിഷോറേട്ടന് വേണ്ടി ഞാൻ ഇത് ഗിഫ്റ്റ് ചെയ്തു. പൈസ വാങ്ങിക്കില്ല, അതാണ് വേറൊരു പ്രശ്നം. വണ്ടിയിൽ ഇരുന്നപ്പോ വലിയ രീതിയിൽ വെല്ലു വിളിച്ചു, അതുകൊണ്ട് എന്തായാലും അളിയ മാറ്റം. അതെയോ? നെടുമങ്ങാട് കസിൻസിൽ നിന്നും പ്രശസ്ത ടി വി ചലച്ചിത്ര താരം എലീന പടിക്കൽ നൽകുന്ന ഇന്നത്തെ ഗെയിമിൽ ഒന്നാം സ്ഥാനത്ത് ആ ഡയലോഗ് ഇപ്പൊ വരുള്ളൂ. കിഷോറേട്ടന് നൽകുന്ന സമ്മാനം. ശരി, അപ്പൊ ഇതിന്റെ വാശിയൊക്കെ ഞാൻ ഇനി വരുമ്പോ തീർത്തോളാം. ഇത് ഏറ്റുവാങ്ങി എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് പറയടേ. എലീനയുടെ കയ്യിൽ നിന്നും ഇത് ഏറ്റുവാങ്ങിയ എനിക്ക് ഇത് ഇത് ചരിത്ര മുഹൂർത്തമായി ഞാൻ കണക്കാക്കും. ജീവിതകഥ പറയുവായിരുന്നു. അങ്ങനെ പിന്നെ എവിടെ വരെ എത്തിയെന്നറിയോ? മിമിക്രി കഴിഞ്ഞു പാചകത്തിലേക്ക് എത്തിയ കാര്യം വരെ പറഞ്ഞു. അപ്പൊ ഈ ഓരോ ഘട്ടം വൈസ് ഘട്ടം താങ്കളായിട്ട് ചൂസ് ചെയ്ത് മാറിയതാണോ അതോ ഇങ്ങനെ എന്താ ഒരു ലക്ഷ്യബോധമില്ലാണ്ട് പോയി പെട്ടതാണോ ഈ ഓരോ സ്ഥലം? പിന്നെ അതിന്റെ ഇടയ്ക്കാണ് ഈ അമ്മ വീട് എന്നുള്ള ഒരു ഹോട്ടൽ വരുന്നതും പിന്നെ ഭയങ്കര ഒരു സക്സസ്ഫുൾ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല കാര്യമാണ് കേൾക്കുമ്പോ. കാരണം ഞാൻ എന്നോട് കറക്റ്റ് കിഷോറായിട്ട് പറഞ്ഞു, ഇനി 12 മണി പോലെ ഒരു 1.5-2 മണി വരെ ഫുള്ള് അമ്മ വീടാണോന്ന് ചോദിച്ചിട്ടായിരിക്കും ആൾക്കാർ വിളിക്കുന്നത്. ഒരു കറക്റ്റ് ടൈം അത് തന്നെ എനിക്കിങ്ങനെ കാണിച്ചു കോൾ വരുന്നു അങ്ങനെ വരുന്നു. അപ്പം ഹോട്ടൽ ബിസിനസ്സിലേക്ക് വരാനുള്ള റീസൺ നമ്മള് ഒരേ തൂവൽ പക്ഷികളാണ് ആ കാര്യത്തില്. അതായത് നല്ല രുചി, നല്ല രുചി തേടിയുള്ള ഈ യാത്രക്കിടയിൽ ഞാൻ പറഞ്ഞു 14 കേരളത്തിലെ 14 ജില്ലകളിലും 14 ടേസ്റ്റുകളാണ്. എനിക്ക് തോന്നുന്നു വേറെ പിന്നെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും വെറൈറ്റി കാണുന്നു. പക്ഷെ ഇവിടെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട് എല്ലാത്തിലും ഒരു ഭയങ്കര. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് വെച്ചിട്ട് ഒരു നല്ല രുചി ചെയ്താലെന്താ. അങ്ങനെ എത്ര കൊല്ലങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അമ്മയും ചേച്ചിമാരും ഇപ്പം ഭാര്യയും വളരെ മനോഹരമായി കുക്ക് ചെയ്യും. അമ്മയുടെ ചില നാടൻ കറികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിൽ നിന്നുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റാണ് ആ സാധനത്തിന്. ഞാൻ ആലോചിച്ചു എന്തിനെ എന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൂടാ, അങ്ങനെയുള്ള നമുക്കൊരു ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. അങ്ങനെയാണ് അമ്മ വീട് സിറ്റിയിലേക്ക് എത്തി. നിങ്ങൾ കാണാൻ പോകുന്നു ഇതാണ് നമ്മുടെ സർപ്രൈസ്. ഓ മൈ ഗോഡ്, പെരുവെള്ളം. ഞാൻ എവിടെ പോകുന്നു? ഇനി പറയട്ടെ, നിന്നെ തട്ടിക്കൊണ്ട് പോവാണ് ഞങ്ങൾ. എന്നെ വിളി നേരത്തെ പറയണ്ടേ, സീരിയസായിട്ട് പറഞ്ഞേ. നോക്കി ഞങ്ങള് ബാഗൊക്കെ എടുത്തു തുണികൾ. ഞങ്ങള് നിന്നെ തട്ടിക്കൊണ്ട് പോവാണ്. അതായത് അടുത്ത ഷെഡ്യൂളില് നമ്മളെ അവിടുന്ന് വിളിക്കുമ്പോ നമ്മള് മൂന്നും മിസ്സിങ്. അപ്പൊ നമ്മൾ അവരോട് ഡിമാൻഡ് ചെയ്യും 100,000 രൂപ തന്നാലേ ഞങ്ങള് വരുള്ളൂ എന്ന്. നിന്നെ കൊണ്ടാണ് ഞങ്ങള് പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അപ്സര, എല്ലാരും പരിചയപ്പെടേണ്ട വ്യക്തിയാണ്. പിന്നെ കിഷോറേട്ടന്റെ എന്റെയൊക്കെ ഒരു നല്ല സുഹൃത്താണ്.
കിഷോറേട്ടിന്റെ കൂടെ അവാർഡ് വാങ്ങാൻ അപ്സരയും കൂടെ ഉണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് അവാർഡ്. അതെ, അയാളെ കൂടെ അയാളെ നമ്മൾ അടുത്ത് കിഡ്നാപ്പ് ചെയ്യാം. അതാരാന്നുള്ളത് നമ്മൾ സർപ്രൈസ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഇനി ഞങ്ങൾ മൂന്നേരം കൂടെയാണ് യാത്ര തുടങ്ങുന്നത് അല്ലേ. അപ്പൊ പറയൂ അപ്സര, ഇച്ചിരി ഒച്ചത്തി പറയണേ, കാരണം ഞങ്ങളിത് പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ലീപ്പില് ഇവിടെ ഉള്ളൂ. നിന്റെ ഒച്ച അതാണ് ഇനി തീർച്ചയായിട്ടും അറിയാം. ഞങ്ങൾ ഇനി പോകുന്ന പോക്കിന് നിർത്തുന്ന കന്യാകുമാരിയിലായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് പോകുന്ന കഴിക്കാം. ഇത്ര ചിരി ആദ്യമായിട്ട് എനിക്ക് കിട്ടാൻ പോകുമ്പോൾ എനിക്ക് ഒരു സന്തോഷം കാണുന്നത്. ഇത്രയും സന്തോഷം വരാനുള്ള കാരണം നിനക്ക് ഇത്ര സന്തോഷം എന്താണ്? കാര്യം ചെയ്യാവോ, ഇവിടെ തന്റെ അമ്മ വീട്ടില്, അയ്യോ അങ്ങനെയല്ല, അങ്ങനെയല്ല, നമ്മുടെ ഹോട്ടൽ അമ്മ വീട്ടിൽ പോയില്ല, തന്റെ അമ്മ പോയില്ലേ, ഇല്ല കറക്റ്റ് സമയത്തല്ലേ എനിക്ക് വിശക്കുന്നു. അപ്പൊ അമ്മ വീട്ടിലേക്ക് പോവാം. ശരി ശരി, അവിടെ ഇപ്പൊ എന്തായാലും തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവില്ലേ, നമുക്ക് ഇരിക്കാൻ പറ്റില്ലേ. നമ്മള് പോകുന്നത് ഇനി അമ്മ വീട്ടിലേക്കാണ്. അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളും നമ്മൾ പറഞ്ഞ മറ്റേ ഗസ്റ്റ് ആരാന്നുള്ളത് അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമായിട്ടാണ് തട്ടിക്കൊണ്ട് പോകുന്നതിന് ഇത്ര സന്തോഷം. കിഷോറിന്റെ അമ്മയ്ക്ക് കൊണ്ട് മേടിച്ചു, ഇവളോട് കുറെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാനല്ലോ കന്യാകുമാരി പോകുന്ന കിഷോറായിട്ടും ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? ഞാൻ പറയാം, മീൻ പൊള്ളിച്ചത്, പിന്നെ നല്ല നല്ല ബീഫ് കറി, നല്ല ചിക്കൻ വരട്ട്, ബീഫ് കറിയും പിന്നെ പഴംപൊരി, നല്ലൊരു കോമ്പിനേഷൻ. ഇവിടെ പഴംപൊരി ഉണ്ടാവില്ല, ഇവിടെ നാടൻ സാധനങ്ങൾ ഉണ്ടാവില്ല. എന്താണല്ലോ നിനക്ക്? ചായ വേണോ കാപ്പി വേണോ? എനിക്ക് കാപ്പി. നിനക്ക്? കട്ടൻ. കട്ടനും കുട്ടിയും. അല്ല, കാപ്പി കാപ്പി. ഓക്കേ, നിങ്ങൾ സംസാരിക്കാൻ കൊണ്ടുവരുമോ? പോട്ടെ, കിഷോറേട്ടാ പോയിട്ട് വേണം എനിക്ക് ചോദിക്കാൻ വേണ്ടി. എടാ, കിഷോറേട്ടനുമായിട്ട് നിങ്ങൾ എത്ര വർഷത്തെ ബന്ധമായിരുന്നു? അവരുടെ ബന്ധം അതെ, ബിക്കോസ് ഞാൻ മിക്ക ഇതിലും കണ്ടിട്ടുള്ളത് നിങ്ങൾ രണ്ടുള്ള കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് സ്റ്റേറ്റ് അവാർഡും കിട്ടിയത് 2018. അപ്പം ലൈക്ക് വെരി ക്ലോസ് ടു ഈച്ച് അതർ. എത്ര വർഷം നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്? ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ബഡായ് ബംഗ്ലാവിലാണ്. ബഡായ് ബംഗ്ലാവിൽ ഫസ്റ്റ് സീസണിൽ ഞങ്ങൾ ഗസ്റ്റായിട്ട് ഒരു ഒരു കുറച്ച് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പെയറായിട്ട്. അന്നാണ് ഞാൻ കിഷോറേട്ടനെ മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിഷോറേട്ടനെ മീറ്റ് ചെയ്യുന്നത് കൈരളിയിൽ തന്നെ ആർപ്പോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. അതിൽ എലിയിലെ ആങ്കർ ആയിരുന്നു, കിഷോറേട്ടൻ ഗ്രൂമർ ആയിരുന്നു, ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിഷോറേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്യണത് കൈരളിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ സീരിയലായിരുന്നു. അതിലെ രണ്ടുപേർക്ക് അവാർഡൊക്കെ കിട്ടുന്നത് അതൊരു 3 years ഒക്കെ പോയി ആ പ്രൊജക്ട്. ഞാനും കിഷോറേട്ടനും കാരണം നിങ്ങളിപ്പോ 3 years മാത്രമേ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ, വേറെ പ്രോഗ്രാം അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, കൊറേ വർഷങ്ങളായിട്ട് നിങ്ങൾ പരിചയമുള്ളവരെ. അതെന്താ വെച്ചാല് അയ്യോ, ഞങ്ങളുടെ പേര് അങ്ങനെ സക്സസ് ആയി. ലൈക്ക് ഈ സിനിമയിലൊക്കെ പറയില്ലേ, ദിലീപ് കാവ്യ ഞാൻ പോട്ടെ. അല്ല കേട്ടോ, തമാശ പറഞ്ഞല്ല, ഇവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ലാലേട്ടൻ ശോഭന മാം. പിന്നെ അത്യാവശ്യം ട്രോള് നിനക്കും കിട്ടും. തമാശ പറഞ്ഞ കേട്ടോ, അങ്ങനെയല്ല ശരിക്കും. അല്ലല്ല, ബ്ലെസ്ഡ് കപ്പിൾസ് ആണ്. ഞാൻ പറയട്ടെ, ഞാനൊരു ഒരു 23 above സീരിയൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പേരിന്റെ കൂടെ അറിയപ്പെടുന്നത് കിഷോറേട്ടന്റെ കൂടെയാണ്.
അല്ല ഈ ഇനാഗുറേഷൻ ഒക്കെ വിളിക്കില്ലേ, അപ്പൊ പറയും ആളുണ്ടാവുമല്ലോ. ഓ അങ്ങനെ അപ്സരേന്റെ അടുത്ത് വിളിച്ചിട്ട് ആളുണ്ടാവുമല്ലോ. അങ്ങനെ പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇപ്പോഴും ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച്. നമ്മൾ അതിനുശേഷവും അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. കിഷോറേട്ടനെ സംബന്ധിച്ചാൽ കിഷോറേട്ടൻ കൂടെ ഒരു വർക്ക് അറിയാമല്ലോ, ഭയങ്കര ഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കിഷോറേട്ടൻ. അത്ര ദുഷ്ടരും ക്രൂരനുമാണ്. അങ്ങനെ ക്രൂരൻ കാക്കാന്ന് ശരിക്കും പറഞ്ഞ ഇത് കിഷോറേട്ടനെ ഉദ്ദേശിച്ച് മാത്രമാണ്. അയ്യോ ഇഷ്ടായോ എടാ, നിന്നെ മറന്നു വേണ്ടോ, എനിക്കാണ് വേണ്ടത്. നിനക്ക് ഇഷ്ടപ്പെട്ട കോഫി വിത്ത് ബ്രൂ കോഫി വിത്ത് പതയണോന്ന് പറഞ്ഞു. ഷുഗറാണ്, ഷുഗർ നിനക്കല്ല, ഇത് അപ്സരയ്ക്കുള്ള കട്ടൻ ചായ, ഐസ്ക്രീം, പണ്ടത്തെ കപ്പ് ഐസ് ഓർമ്മയുണ്ട്, കോൺ ഐസ്ക്രീം, കോൺ ഐസ്ക്രീം. കിഷോറേട്ടാ ഇത് കൊഴുക്കട്ടയാണോ? ഇത് കൊഴുക്കട്ട, അത് ഇലയടാ. മൈക്ക് പിടിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നീ കണക്കാക്കണ്ട. കഴിച്ചോ. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ എന്റെ അമ്മേ, ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഇത് മാത്രം കഴിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ട് ബോറടിപ്പിക്കാതെ ഉള്ള നമ്മൾ പറയണ ഇലയപ്പം. എന്റെ മനസ്സ് പോലെ ഇന്ന് സ്കൂളിലൊക്കെ പോയപ്പോഴേ നമ്മള് പഴയ ഓർമ്മകളും ഒക്കെ കണ്ടു. അതുകൊണ്ട് മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്ത് സ്നേഹതീരം. മറന്നിട്ടുമെന്തിനും മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൽ ലോലഭാവം. അറിയാതെ ഞാനെൻ്റെ പ്രണയത്തെ വീണ്ടും നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. മറന്നിട്ടുമെന്തിനും മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ഒരു മിനിറ്റത്തേക്ക് നമുക്ക് എല്ലാവരും ഞാൻ വിചാരിച്ചു സത്യം പോകാനുള്ള സാഹചര്യം എന്താ? പ്രണയം എല്ലാം അവസാനം പോയി കഴിഞ്ഞു, വീട്ടിൽ നിന്ന് കല്യാണം നിർബന്ധിച്ച് പിന്നെ ജോലിയില്ല. നമ്മള് കലാകാരന്മാർക്ക് തിരുവനന്തപുരത്ത് പെണ്ണു കൊടുക്കില്ല. തിരുവനന്തപുരത്ത് ആദ്യം ജോലി ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യണതാ? കൊല്ലം വിട്ട് കാര്യം ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളുള്ളവരുടെ കൊല്ലം വിട്ട് കഴിഞ്ഞാലാണ് ആദ്യം ജോലി ചെയ്യണം. പയ്യൻ എന്ത് ബിസിനസ് അതറിയാം. തിരുവനന്തപുരത്ത് വലിയ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ മകനായ എനിക്ക്, ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുകയും എൻ്റെ കൂടെ പഠിപ്പിക്കാൻ വന്നവരെല്ലാവരും പി എസ് സി ടെസ്റ്റ് രാത്രിയിൽ നിന്ന് പാസ്സായി പലരും പല ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയും ഞാൻ രാത്രി പ്രോഗ്രാം കളിക്കാൻ പോവുകയും പിറ്റേ ദിവസം വന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ ഞാൻ വിചാരിച്ച് നമുക്ക് എന്ത് ഡിമാൻഡ് പറയാൻ പറ്റും, കുറേ പഠിച്ചിട്ടുണ്ടെന്നുള്ള എല്ലാവരും.
അങ്ങനെയാണ് അശ്വതിയെ പെണ്ണ് കാണുന്നത്. ഒറ്റ പെണ്ണെ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ കെട്ടി. അങ്ങനെ കല്യാണം കഴിച്ചു. പഴയ ലെറ്റർ അമ്മയുടെ കയ്യിൽ. ഡിഗ്രി സ്റ്റുഡൻസ് പി ജി സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. നമ്മുടെ ഒരു തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഇവർ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം കൂടെ ഇവിടെ ഇരുന്നിട്ട് നേരെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാട്ട് പാടും. ഭയങ്കര രസമാണ്. രണ്ട് പൊറോട്ട മാച്ച് 78 പാട്ടും പാടി അരമണി രണ്ട് മണിക്കൂർ ഇരിക്കുകയും ചെയ്യും. എൻ്റെ പേര് ആദർശാണ്. ഞാൻ വോക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് മ്യൂസിക് കോളേജിൽ. എന്റെ പേര് അമൽ എന്നാണ്. ഞാൻ മൃദംഗം ഡിപ്പാർട്ട്മെന്റാണ്. എന്റെ പേര് അമൽ മൃദംഗം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു അടിപൊളി അടിപൊളി വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് സുന്ദരി കണ്ണാൽ ഒരു സേതി സൊല്ലടി എന്നാല് നല്ല തേതി എന്നയേ തന്തേനുണക്കാക ജന്മമേ കൊണ്ടേനതക്കാക നാണുണൈ നീങ്ക മാട്ടേ നീങ്ങിനാൾ തൂങ്ക മാട്ടേ സേന്ദതേ നം ജീവനെ സുന്ദരി கண்ணால் ஒரு சேதி சொல்லடி என்னால் நல்ல தேதி. ഇനി താ വെച്ച് നമ്മൾ ഇവിടുന്ന് പാടാം. കൂട്ടത്തിൽ മാത്രമുണ്ട് പാട്ട്. ഒരു പാട്ടും കൂടെ ഒരു പാട്ടും കൂടെ. തോം തോം തതക തോം തോം തതക തതര റാണി തരതി ധീരനാ ധീരനാ ശ്രീലേ പ്രണയലോലേ തരള കമല നീല നയനി രാധേ രാധേ നവമദന്തരിഷയിൽ മധുര രാഗവനിയിൽ പതലയമോട് ശൃംഗാര കുന്തിങ്ങൾ അണയുകയോ ചാരി പ്രിയ സഖിയാം ഗാദേ ഗാദേ തോം തോം തതക തോം ശ്രീലേ പ്രണയലോലേ തരള കമല നീല നയനി അപ്പൊ ഇവിടെ വന്നപ്പോ അവരെ കൂടെ കാണാൻ പറ്റിയില്ലേ? കാണാൻ പറ്റി. അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേട്ട് നമ്മള് ഒന്നും കൂടെ റിഫ്രഷ് ആയി. ആഘോഷിക്കും നമ്മൾ അതിനെ ആ ഏരിയയിൽ പോവുകയോ ശല്യപ്പെടുത്തുക ഒന്നും ചെയ്യാറില്ല. ഇന്ന് പെൺകുട്ടികളെയൊന്നും കണ്ടില്ല. അവരിപ്പോ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ വരുമായിരുന്നു. ഇത് ഭയങ്കര രസമാണ്. ഇവർ ഡിഗ്രി സ്റ്റുഡൻറ്റും പി ജി സ്റ്റുഡൻറ്റും അധ്യാപകരും എല്ലാവരും ഒന്നാമത്തെ കാര്യം മ്യൂസിക് കോളേജ് ഏറ്റവും വലിയൊരു പ്രത്യേകത പി ജി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ അധ്യാപകരാണ്. ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ പി ജി അറിഞ്ഞ ആൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാമെന്ന് ബന്ധപ്പെട്ട സാറേ ഞാനവിടെ ജോയിൻ ചെയ്തു കേട്ടോ ഗസ്റ്റ് ലെക്ചറായിട്ട്. ഞാനൊരു മൃദംഗം നമ്മുടെ മുടി വളർത്തി അല്ലേ? ആ ഓക്കെ ഓക്കെ. എന്തിന് മ്യൂസിക് ടീച്ചർ ആട്ടോ. ഒരു പരിപാടി പ്ലീസ് അക്ഷര ഇല്ല ഇല്ല അല്ല ഒരു പരിപാടി. പക്ഷേ പാടാൻ പറ്റൂലെങ്കിലും ഉഗ്ര മ്യൂസിക് സെൻസ് സെലക്ഷൻ എന്ന് പറയുന്നത് നീ ഒരു പാട്ട് നമ്മൾ ഏത് പാടണം എന്ന് പറയുന്നത് സെലക്ഷൻ ഭീകരമാണ്. എങ്കിലും ഒരു വരി അല്ല ഒരു വരി അടിപൊളിയായിട്ട് നമ്മൾ എന്റർടൈൻ ചെയ്തു. അതെ, ഇനി
അതായത് നിങ്ങൾ ഇവിടെ ഒതുങ്ങേണ്ടവരല്ല, കിഡിലുമായിട്ട് നിങ്ങളൊക്കെ വരാം. അപ്പൊ ഇതുപോലെ ഒരു അവസരം നമുക്ക് കിട്ടും. എങ്ങനെയാണെന്നറിയോ, ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ നമ്മൾ പോകുന്നത്, ഓർമ്മയുണ്ട് അന്ന് ഞാനായിരുന്നു ആങ്കറിയെ വന്നതൊക്കെ ഞങ്ങൾ ഇവരോട് പറഞ്ഞത് പിന്നെ നമ്മുടെ അന്ന് മുഴുകിയിരിക്കാൻ എല്ലാവരും. ആ ഹലോ, എത്തിയാ? ഓ ഇത് കയറി വന്നാൽ മതി. ഓ നേരെ വന്നാൽ മതി, അത് ഫാമിലി റൂമിലോട്ട് വന്നാൽ മതി. ഓക്കെ, ശരി 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 ശരി. ഈ ഈ ഈ വരുന്ന ആളിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ എന്നെക്കാട്ടിലും കൂടുതൽ പറയാൻ പറ്റുന്ന കിഷോറായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ യുവജനോത്സവത്തിൽ കലാപ്രതിഭ എന്നൊക്കെ പറയുന്നത്, യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കലാപ്രതിഭ, നമ്മളൊക്കെ വളരെ ആരാധനയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഈ കോളേജ് സർവകലാശാല യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ അത് തുടർച്ചയായി ഹാട്രിക് ഒരു ഒരു രക്ഷയില്ലാത്ത സാർ. ജോബി അങ്കളാനൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പണ്ട് പറഞ്ഞത്, പക്ഷെ ഇനിയിപ്പോ ജോബി ചേട്ടാ ജോബി ബ്രോ എന്ന് വിളിക്കണം. നമ്മള് വളർന്നു അന്നും നിന്നും ആദ്യ യൗവനം കീപ്പ് ചെയ്തോണ്ട് ആദ്യ ഉണ്ടക്കണ്ണു ആദ്യ ചിരിയും ആദ്യ കള്ളനോട്ടും നമ്മള് വളർന്നു. ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ് മുഖ്യ കണ്ണാണ് ഏറ്റവും ഹൈലൈറ്റ്. രസകരമായ സംഭവം പറയട്ടെ, നമ്മുടെ പ്രോഗ്രാം അന്ന് എനിക്കത്രേ ഉള്ളു. എന്റെ പേരെന്താ, ക്യാരക്ടർ പേര് ജൂലിയോ ബട്ടർഫ്ലൈസ് ഷോ ഞാൻ ആങ്കർ ചെയ്യും, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു സെഗ്മെന്റ് ആണ് പിന്നെ സ്കിച്ച് ഒരു സ്കൂൾ മുറി. അപ്പം ഞങ്ങളാണ് അതിൽ പേര്. എന്നെ ഇഷ്ടപ്പെടുന്ന ആള്, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമില്ല, ഞങ്ങളുടെ സാറാണ്. അതാ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഞാനൊരു ലൈവ് സ്കിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് സാറെന്ന് പറഞ്ഞാൽ ഇത്രയും കുഴുത്തിരുമ്പുള്ള ഒരു സാറ് എവിടെ നമ്മളെ എങ്ങനെ വെക്കും, അയ്യോ എത്രമാത്രം കിഴക്കൊണ്ടാ, പക്ഷെ അത്രമാത്രം എന്റെ പ്രാവം കൊണ്ടുണ്ട്. നിങ്ങളെ നിങ്ങൾ ഏത് വർഷമാണ് ഒരുമിച്ച് ട്രൂപ്പ് പോലെ ഉണ്ടായിരുന്നത്? ഞാന് റിയാസ്, സുരാജ്, നാരായണൻകുട്ടി, നാരായണൻകുട്ടി ലേമരണിയിൽ അബുദാബിയില് ചീഫ് അക്കൗണ്ടന്റ് ആണ്. നാരായണൻകുട്ടി ബിസാർ, ബിസാർ സാർ മരിച്ചു, സുൽഫി കൊല്ലം, സുൽഫി ജി എസ് പ്രദീപ്, പ്രതാപൻ, പ്രതാപൻ പിൻബോളിൽ, ആ പ്രതാപൻ അറിയില്ലേ, ഇപ്പൊ അവിടുത്തെ എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ആയി ഓൾ ഇന്ത്യ റിട്ടയർമെന്റ് വാങ്ങിച്ചു. പിന്നെ അടുത്ത് നമ്മളെ ഇല്ലാതെ പോയ ഒരാൾ മോനിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. മോനിച്ചേട്ടൻ വലിയൊരു സങ്കടവും ഒക്കെ വല്ലാത്ത. പിന്നെ പ്രദീപ് നല്ല പാട്ട് പാടും, നേരത്തെ ഇവിടെ പാടി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വന്നപ്പോ. അന്ന് കിഷോർ പാടുന്നത് ഇങ്ങനെയല്ല, വേറൊരു ശബ്ദത്തിലാണ്. ആ ഫീമെയിൽ വോയിസ് ഇല്ല, പോയി പ്രാക്ടീസ് ചെയ്യാത്തോണ്ട് ഓഡിയൻസ് പറയും ഒന്നുകൂടെ പാടണം, അല്ലെങ്കിൽ അത് പിന്നെ റെക്കോർഡിംഗ് റെക്കോർഡിംഗ് ആണോന്ന് ഞാന്. പിന്നെ നമ്മള് മറ്റേ കമ്പിയൊക്കെ എടുത്തു കൊടുക്കും അല്ലേ, പരിപാടി കയറുന്നതിന് മുമ്പേ നമുക്ക് പിന്നെ മുഖം കഴുകാൻ വെള്ളം വേണം. അപ്പൊ ഒരു കടപ്പുറം ഏരിയയാണ് ഡിസംബർ മാസം, ആ ഏരിയയിൽ വെള്ളം എന്നുള്ള സാധനം ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ് വെള്ളം തന്നാലേ പറ്റുള്ളൂ, മുഖമെങ്കിലും കഴുകണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കളവനെ ഏൽപ്പിച്ചു അയാൾക്ക്, അയാൾ എവിടെയോ ചെന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് പിറകിൽ കൊണ്ടു വച്ചു. പക്ഷേ ആദ്യം മുഖം കഴുകാൻ വേണ്ടി ജോബി ചേട്ടനാണ് ടീഷർട്ട് ഊരി നിന്നിട്ട് തിരിഞ്ഞിട്ട് ഒരു തട്ടി വെള്ളം ഈ കളവായി എത്രയോ ബന്ധപ്പെട്ട് കൊണ്ടുവന്നാണ്. ഈ കളവ നോക്കിയപ്പോ ഒരു കൊച്ചു ചെറുക്കയും ഈ വെള്ളം എടുത്ത് ഇങ്ങനെ കളിക്കണേ, ബാക്കി പറഞ്ഞു കൊടുക്കേ ഓടിക്കൊണ്ടു വെച്ചിട്ട് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാൻ
മണലിനെ വിഴുന്ന് പിന്നെ മൂന്ന് ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാലും കഴുകി ഇറക്കിയത് ചിരിച്ചെന്ന തേങ്ങ ഇടുന്ന ഇത്തരമുള്ള സാധനം അതിപ്പോ അടിയെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മറ്റേ നമ്മള് പകർത്തെഴുതില്ല ഇംഗ്ലീഷ് ഓൺലൈൻ ബുക്ക് അത് വേണമെങ്കിൽ ഇവിടെ വരാം പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അവസരങ്ങള് ഒരുപാട് ബിസിനസ്സിലായിക്കോട്ടെ ചെയ്യുന്ന ഏത് വർക്കിനും അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് വരാം. ഇതേ സിംപ്ലിസിറ്റി കീപ്പ് ചെയ്ത് പോവാ അല്ലേ. ഓൾ ദി വെരി ബെസ്റ്റ്. ജോബിച്ചേട്ടനും പിന്നെ നമ്മുടെ സൗഹൃദങ്ങളും കണ്ട എല്ലാ സൗഹൃദങ്ങളോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം. അതെ, അങ്ങനെ കിഷോരേട്ടനായിട്ടുള്ള ഇന്നത്തെ ദൈവത്തെ സാറ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാത്ത് കാത്തിരുന്നു നമ്മുടെ ആൽബി ചേട്ടനെ അല്ലേ. ആൽബി ചേട്ടൻ ആറ്റിങ്ങൾ വരെ എത്തിയിട്ടേ ഉള്ളൂ. മുമ്പിൽ ലോങ് ഒരു ജേർണി ചെയ്തിട്ട് വരാം. അപ്പോൾ പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കോ, കഴിഞ്ഞ കുഴപ്പമില്ല എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ആൽബി ചേട്ടൻ നമ്മുടെ ഒരു നല്ല സുഹൃത്താണ്. നിങ്ങളുടെ സുഹൃത്ത് മാത്രമല്ല, നമ്മൾ ഫൈനലിൽ ചെയ്ത് നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടും ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് മൂന്ന് പേർക്കാണ് ചരിത്രമൂർത്തമാണ് നിങ്ങൾ ഈ സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ പൊട്ടിട്ടാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്കും ഒരു ഇരട്ടി മധുരം തന്നെയാണ് അല്ലെ. നമ്മൾ അച്ചീവ് ചെയ്യാവുന്നതിന്റെ ഏറ്റവും മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്ത് ജേതാക്കളായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ഒരുപാട് അവാർഡുകൾ നമുക്കൊക്കെ കിട്ടട്ടെ അല്ലെ. ഇനി നമുക്കൊക്കെ കിട്ടി, നമ്മൾ ഇനിയും ഉയർച്ചയിലേക്ക് എത്തട്ടെ. നിങ്ങൾ ഇതുപോലെ തന്നെ യങ്ങായിട്ട് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൊ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുക. നല്ലത് മാത്രം വരട്ടെ. നമുക്കപ്പം അടുത്ത എപ്പിസോഡ് കാണാതിരിക്കും. ചാച്ചാ.